അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ തമ്മിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്, ഭയങ്കര ദൂരം സദസ്സും സ്റ്റേജും തമ്മിൽ അല്ലേ. നമുക്കൊന്ന് ശരിയാക്കി തന്നെ തുടങ്ങാം ഇൻഷാല്ലാ. ഒന്ന് കുറച്ച് മുന്നോട്ട് കയറുന്നില്ല ഇൻഷാല്ലാ. അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കസേര അടക്കം കുറച്ച് മുന്നോട്ടിരുന്നല്ലേ ഇൻഷാല്ലാ. സ്റ്റേജിക്ക് വരണതില്ല, കുറച്ച് അങ്ങോട്ട് ഇൻഷാല്ലാ, കുറച്ചുകൂടി മുന്നോട്ട്. ഇവർക്കാണ് കുറച്ച് പ്രയാസം മുമ്പോട്ട് വരാൻ. ഇവരെ കുറിച്ച് നിങ്ങൾക്കൊന്ന് അടുത്ത് കാണട്ടെ, ആ പരിശുദ്ധ മുഖങ്ങളൊക്കെ അവിടെയാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ഷൈത്വാനി വഹമ്മ ومن كل عين لامة أعوذ بكلمات الله التامات التي لا يجافزهن بر ولا فاجر من شر ما خلق وبرأ وذرأ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر كل طارق إلا طارق يطرق بخير يا رحمن اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تخرجنا من ظلمات الأوهام وتكرمنا بنور الأفهام وطوله ما أشكل علينا إنك على كل شيء قدير اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره أهل أنت أن تحمد وأهل أنت أن تعبد إنك على كل شيء قدير إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله بأيدينا قلت حيلتنا أدركنا مرادنا يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويدعو الإنسان بالشر دعاءه بالخير وكان الإنسان عجولا صدق الله مولانا العلي العظيم وقال نبينا وحبيبنا وقائدنا وقدوتنا وأسوتنا محمد صلى الله عليه وسلم التأني من الله
والعجلة من الشيطان صدق رسوله النبي الكريم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة السنجري وعلم أمة سيدنا ومولانا محمد ആദരണീയരും ബഹുമാനീയരുമായ സയ്യിദ് മുസമ്മിൽ അലി ശിഹാബ് തങ്ങൾ അവരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, വളരെ ഹൃദ്യവും മനോഹരവുമായ ഒരു സംഗമത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹല്ല ഫദല കൊണ്ട് ഈ സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ സദസ്സിന്റെ പവിത്രത കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ബർസഖിയായ ലോകം പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആരും റാഹത്തായിട്ട് ആമീൻ പറഞ്ഞില്ല. പൂരം കഴിഞ്ഞിട്ട് പൊടി പൊട്ടിച്ചിട്ട് പടക്കം പൊട്ടിച്ചിട്ട് കാര്യമാണ്. അല്ലാഹു നമ്മയൊക്കെ ഖൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ആഭാരവും അപരിമയവുമായ അനുഗ്രഹത്താൽ വയനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ ബാവലി മഖാം റൂസിനോടനുബന്ധമായി നടക്കുന്ന മതപ്രഭാഷണ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിനവസരം നൽകിയ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് 1000 സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഇത്രമേൽ മനോഹരമാക്കുന്നതിന് വേണ്ടി ദിവസങ്ങളായി ഓടി നടന്നവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അവിശ്രമ പരിശ്രമം നടത്തിയവർ എല്ലാത്തിനുമുപരിയായി സാന്നിധ്യം കൊണ്ട് ഈ സംഗമത്തെ വിജയിപ്പിച്ച മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഞാൻ ആമുഖമായി ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ള സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ ഒരുപാട് തവണ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ നാമം പരാമർശിക്കപ്പെടും. കാരണം ഇത് ഇൽമിന്റെ മജ്ലിസാണ്, ഇത് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയാണ്. അപ്പോഴൊക്കെ വളരെ ആവേശത്തോടെ, ഉന്മേഷത്തോടെ സ്വലാത്ത് ചൊല്ലാൻ ബഹുമാന്യ സദസ് ഉണ്ടാകണമെന്ന സവിനയം, സസ്നേഹം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തുടക്കത്തിൽ ദുആ ചെയ്തപ്പോൾ ഉണ്ടായ പ്രതികരണം അല്ല ഉണ്ടാകേണ്ടത്. ഒന്നുകൂടി ആവേശത്തോടെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലാനും ഇടയ്ക്കൊക്കെ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാനൊക്കെ നിങ്ങൾ ഉണ്ടാകണം. നല്ല റാഹത്തായിട്ട് ഉണ്ടാവില്ലേ? മെല്ലെ ചൊല്ലിയാലും സലാത്തു ചൊല്ലിന്റെ കൂലി കിട്ടും. പിന്നെ ഉറക്കെ ചൊല്ലണം എന്ന് പറയുന്നത് നമ്മുടെ പരിപാടിക്കൊരു ആവേശം, ഇവിടെ നിൽക്കുന്ന ആളുകൾക്കൊരു ഉന്മേഷവും ഒരു ആവേശവും ഒക്കെ കിട്ടൽ വളരെ പ്രധാനമാണല്ലോ.
അതിനു വേണ്ടിയാണ്. ഇൻഷാല്ലാ നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ധാരാളം ആളുകൾ ഉണ്ടാവുക എന്നതല്ല, ഉള്ള ആളുകൾ വളരെ ആവേശത്തോടെ ഇരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആണല്ലോ അല്ലേ? ഞാനിങ്ങനെ ഇടക്കിടക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഇങ്ങനെ വിഷമം തോന്നരുത്. തോന്നുവോ? തോന്നിയാലും രണ്ടു മണിക്കൂർ ഉണ്ടാവുള്ളൂ, ഏറി വന്നാൽ ഒരു പക്ഷേ അതിന് താഴെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ രണ്ട് മണിക്കൂർ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലാന്ന് തോന്നുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇടക്കിടക്ക് കുത്തിക്കൊണ്ടിരിക്കും. അതെൻ്റെ ഒരു എന്താ പറയാ, അങ്ങനെയാണ്. ഇയാളെ കൊണ്ട് കുടുങ്ങിയെന്ന് വിചാരിക്കരുത്. ഇൻഷാല്ലാ നിങ്ങളങ്ങനെ വിചാരിക്കുകയില്ലെന്ന പ്രതീക്ഷയോടെ ഞാൻ തുടങ്ങുകയാണ്. ഒന്നിരായ സയ്യിദന മുസമ്മിൽ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനരായ സയ്യിദന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനരായ സഹോദരങ്ങളെ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസിലാണ് നമ്മളുള്ളത്. ഈ മാസം വളരെ പവിത്രമാണ്, അതുപോലെ ഈ സദസ്സും ഏറെ വിശുദ്ധമാണ്. റജബ് ഷഹ്റുല്ലാ, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. എന്റെ മാസമാണ്. എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. ഏറെ വിശുദ്ധങ്ങളായ മൂന്ന് മാസം, അതിൽ ആദ്യത്തെ മാസം സമാപനത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തിൽ ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഷഅബാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെയൊരു വിശുദ്ധമായ മാസം കൂടിയാണ് പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു മാസത്തിലാണ് നമ്മൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ബഹുമാനരായ സഹോദരങ്ങളെ, അതുപോലെ ഇൽമിന്റെ മജ്ലിസ്, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ, ഒരുപാട് വചനങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും വിജ്ഞാന സമ്പാദനത്തിന്റെ മഹാത്മ്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിജ്ഞാന സദസ്സുകൾ അത് ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഭൂമിക്ക് മുകളിൽ രണ്ട് സ്ഥലങ്ങളെ കുറിച്ചാണ് ഹബീബ നബി തങ്ങൾ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വർഗീയ ആരാമം എന്നാണ് ആ അറബി പദത്തിന്റെ അർത്ഥം. സ്വർഗത്തിലെ പൂന്തോപ്പ് എന്നാണ് അതിലൊന്ന്. നമുക്കൊക്കെ അറിയാം, ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ ഏറെ പ്രതീക്ഷയോടെ പരിശുദ്ധ റസൂലിന്റെ മദീന മുനവ്വറയിലേക്ക് കടന്നു ചെന്നാൽ പാതിരാ നേരത്തുപോലും നീണ്ട ക്യൂ നിൽക്കാൻ തയ്യാറാകുന്ന ഒരു സ്ഥലമുണ്ട്. പാതിരാ നേരത്ത് ഉറക്കൊഴിഞ്ഞിട്ട് പോലും ഒരു രണ്ടരക്കായത്ത് നമസ്കരിക്കാൻ, ഒന്ന് നെറ്റിത്തടം വെക്കാൻ ആളുകൾ ഒരുമിച്ചു കൂടുന്ന മനോഹരമായ സ്ഥലം. മബൈന ഖബ്രി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണത്. അത് സ്വർഗീയ ആരാമമാണെന്ന് തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ പഠിച്ചോനെ. പോരല്ലേ റബ്ബേ, നിങ്ങൾ ഉഷാറായിട്ട് പറയണില്ലല്ലോ. അല്ലാ എന്താ ഞാൻ ചെയ്യാ? കുടിക്കാൻ ചൂടുവെള്ളം വേണോ? ഉറക്കേ പോരാ, ഭക്ഷണം കഴിച്ചിട്ടില്ലേ? മനുഷ്യന്മാരെ നിങ്ങളോടാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ആ അൽഹംദുലില്ലാ, അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കഴിച്ച ഒരു ഒരു പ്രതീതി നിങ്ങളിൽ കാണുന്നില്ലല്ലോ റബ്ബെ. ഇൻഷാല്ലാ ഒന്ന് ഉറക്കെ പറയാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. നബിയുനാ റസൂലുള്ളാ, ഇങ്ങനെ ഇങ്ങനെ മതി, മാഷാല്ലാ. ഇത് അവസാനം വരെ ഉണ്ടായാൽ ഞാൻ ഇനി ശല്യപ്പെടുത്തൂല കേട്ടോ. ഇൻഷാല്ലാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് സ്വർഗീയ ആരാമമാണ്. അവിടെ പോയ ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവല്ലേ, ഒന്ന് കൈപൊക്കി നോക്കട്ടെ. ഉംറക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ അൽഹംദുലില്ലാഹ് ആ സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ടില്ലേ? അതവിടെ തിരക്കാണ്, ഇപ്പൊ നടക്കൂല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നോ? എല്ലാവർക്കും അവിടെ പോകാനും സുജൂദ് ചെയ്യാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉപയോഗിച്ച പദപ്രയോഗം, അതിന്റെ ഒട്ടും ഗൗരവം ചോർന്നു പോകാതെ പുണ്യനബി തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു സ്ഥലം, അത് ഇതുപോലെയുള്ള ഇൽമിന്റെ സംഗമങ്ങളെ കുറിച്ചാണ് അല്ലെ. നിങ്ങൾ സ്വർഗീയ ആരാമങ്ങൾക്കരികിലൂടെ നടന്നുപോയാൽ നിങ്ങൾ ആ ആരാമങ്ങളിൽ ആനന്ദം കൊള്ളണേ.
സ്വഹാബത്തിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിച്ചു, ഉമാ റിയാദുൽ ജന്നത്തി യാ റസൂലുള്ളാഹി, നബിയേ ഏതാണ് ഈ സ്വർഗീയ ആരാമം? ഹബീബ നബി തങ്ങളുടെ സ്വഹാബത്തിനോട് പറയാണ്, ഹിയ മജാലിസുൽ ഇൽം, അത് ഇൽമിന്റെ മജ്‌ലിസുകളാൽ, ഇൽമിന്റെ മജ്‌ലിസുകളാൽ ഇതുപോലെയുള്ള സദസ്സുകളെ കുറിച്ചാണ് പുണ്യ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് സ്വർഗീയ ആരാമമാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി സദസ്സിനെ ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പുണ്യനബി തങ്ങൾ ഒരു സ്വഹാബി ഒരിയനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വൈകുന്നേര സമയത്ത് ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, എന്റെ വാഴ്ത കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, വിജ്ഞാന സമ്പാദനത്തിന്റെ മഹാത്മ്യം ഉൾക്കൊള്ളാനാണ് ഞാൻ ആമുഖമായി ഇത് പറയുന്നത്. ഹബീബ നബി തങ്ങൾ ഒരു ദിവസം മസ്റിന്റെ നേരത്ത് ഒരു സ്വഹാബി ഒരിയനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പുണ്യ നബിയോട് പറയാണ്, നബിയേ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇപ്പൊ മരണപ്പെടും, അല്പസമയം അയാൾക്കിന് ബാക്കിയുള്ളൂ, അയാൾ മരണപ്പെടാൻ പോവാണ്. ആരാ പറയണത്? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പുണ്യ നബി തങ്ങൾ ആ സ്വഹാബി വര്യനോട് ഈ വിവരം പറയുകയാണ്. സ്വാഭാവികമായും ആ മനുഷ്യന് വലിയ വെപ്രാളം ഉണ്ടാവുകയാണ്. മരണപ്പെടാൻ പോകുന്നുവെന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് പ്രയാസം തോന്നാത്തത്? ആ വെപ്രാളത്തോടെ പുണ്യനബി തങ്ങളോട് ആ സ്വഹാബി വര്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിയേ, ഞാൻ മരണപ്പെടാൻ പോവുകയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ അമലേതാണ്? ഏറ്റവും മനോഹരമായ കർമ്മമേതാണ്? ഹബീബ നബി തങ്ങൾ ആ സ്വഹാബി ഒരിയനോട് പറഞ്ഞത്, നിസ്കരിക്കാനല്ല, സദഖ ചെയ്യാനല്ല. പിന്നെയോ? ഹബീബ നബി തങ്ങൾ പറഞ്ഞത്, ഇഷ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെടാൻ ശ്രമിക്കണേ. മരണപ്പെടാൻ പോകുന്ന സ്വഹാബി വര്യനോട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിജ്ഞാന സമ്പാദനം നടത്താനാണ്, ഇൽമ് ശേഖരിക്കാനാണ്. അത്രയേറെ പ്രാധാന്യമുള്ള വിഷയമാണ് വിജ്ഞാന സമ്പാദനം എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് അറിവ് നേടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറിവിന്റെ സംഗമങ്ങളിൽ ഒത്തുചേരാൻ, നല്ലത് പറയാൻ, നല്ലത് കേൾക്കാൻ, നല്ലതിനു വേണ്ടി ഒരുമിച്ച് കൂടാൻ, ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം നൽകട്ടെ. തവസ്സലന ബിസ്മില്ലാഹി വബിൽഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله. حبيبي الله على ياسين حبيبي الله. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന് മാത്രമല്ല, സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യരാണ് നമ്മളൊക്കെ. മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒരു സ്വഭാവ ഗുണത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. സഹിഷ്ണുതയും അവധാനതയുമാണ് ആ ഗുണം. ധൃതി പാടില്ല എന്നാണ്, സത്യവിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് അവധാനത എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുക, ആലോചിച്ച് കൈകാര്യം ചെയ്യുക, പക്വതയോടെ, ധൃതി കാണിക്കാതെ,
സത്യവിശ്വാസികളിൽ പൊതുവിലും ഉത്തരവാദപ്പെട്ട സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരിൽ പ്രത്യേകിച്ചും ഉണ്ടാകേണ്ട ഒരു ഗുണമാണത്. നേതാക്കന്മാർ, രാജ്യം ഭരിക്കുന്നവർ, നാട് ഭരിക്കുന്നവരൊക്കെ ആകുമ്പോ വലിയ പക്വത വേണം. പക്വതയോടെയാണ് കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടത്. ഒന്നും ആലോചിക്കാതെ, വരും വരായ്മകളെ കുറിച്ച് ആലോചിക്കാതെ പലതും പറയുന്ന ആളുകൾ പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത് നിത്യമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയുമായി തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടന്ന വിവാദ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. പക്വതയില്ലാത്ത ആളുകൾ കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് കൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങൾ വലിയ പ്രയാസമാണ്. എല്ലാ കാര്യങ്ങളിലും ധൃതി കൂട്ടാൻ പാടില്ല എന്നാണ്. വരും വരായികയെ കുറിച്ച് ചിന്തിച്ച ശേഷമേ കാര്യങ്ങളിലേക്ക് പോകാവൂ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഫീ സിത്തത്തി അയ്യാം, ആറ് ദിവസങ്ങളിലായിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്തിനാണ് ഖാലിഖായ റബ്ബിന് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ ആറ് ദിവസം എടുക്കേണ്ടി വന്നത്? കുൻ ഫയകൂൻ അല്ലേ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ അതുണ്ടാകുന്നതാണ്. ഈ പ്രപഞ്ചം കുൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ പ്രപഞ്ചം അതിന്റെ സർവ മനോഹാരിതയോടുകൂടെ ഖാലിഖായ റബ്ബ് പറയുമ്പോഴേക്ക് ഈ പ്രപഞ്ചം സംവിധാനിക്കപ്പെടുമായിരുന്നു. എന്നിട്ടും എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ ആറ് ദിവസമെടുത്തത്? മഹാന്മാരായ ഉലമാ ഈ ആയത്തിനെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുകയാണ്. അത് ഈ സമൂഹത്തെ അവദാനത പഠിപ്പിക്കാനാണ്. കാര്യങ്ങൾ മെല്ലെ മെല്ലെയാണ് ചെയ്യേണ്ടത്. അവദാനതയോടെ, ധൃതി കാണിക്കാതെ, വളരെ പക്വതയോടെ, സാവകാശമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് സർവാധിനാഥനായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതിനാണ് അല്ലാഹു ആറ് ദിവസം എടുത്തത് എന്നാണ് ആകാശഭൂമികൾ സൃഷ്ടിക്കാൻ. അതുകൊണ്ട് എടുത്ത ചാട്ടം സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിന്റെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ് മനുഷ്യൻ പ്രാർത്ഥിച്ചു കളയും, ബിഷറി തനിക്ക് തിന്മയുണ്ടാകാൻ, തനിക്ക് തിന്മയുണ്ടാകാൻ, പ്രിയപ്പെട്ടവരെ സ്വന്തത്തിനും സമൂഹത്തിനും നാശം വരുത്താൻ വരെ അവന് പ്രാർത്ഥിച്ചു കളയും. ദുആഹു ബിൽ ഖൈർ, നന്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ മനുഷ്യൻ സ്വന്തത്തെ നശിപ്പിക്കാൻ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തു കളയും. വക്കാനൽ ഇൻസാനു അജൂലാ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ് മനുഷ്യനു വല്ലാതെ ധൃതി കാണിക്കുന്നവനാണ്, വല്ലാതെ ധൃതി കാണിക്കുന്നവനാണ്. കുറച്ചുകൂടി മോണിറ്റർ ഒന്ന് ഷാറാക്കി കൊടുത്താൽ ലോങ് ഡിലേ ചെയ്യാൻ പറ്റും. ലോങ് ഡിലേ കുറച്ച്. വകാനൽ ഇൻസാനു അജൂലാ, മനുഷ്യനു വല്ലാതെ ധൃതി കാണിക്കുന്നവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക്, ശാരീരികമായ അവശതകൾ അനുഭവിക്കുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു രോഗം അലട്ടുമ്പോഴേക്ക്, എന്തിനാ പഠിച്ചോനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്നെ ഒന്ന് മരിപ്പിക്കണേ റബ്ബേ, ഇങ്ങനെ എന്നെ പ്രയാസപ്പെടുത്തുന്നതിനേക്കാൾ എന്നെ നീ ഒന്ന് മരിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ദുആ ചെയ്ത് കളയും മനുഷ്യൻ. അല്ലാഹു പറയാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ് വയദുൽ ഇൻസാനു ബിശ്ശർ, തീരെ ക്ഷമ കാണിക്കില്ല, തിന്മക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ അല്ലെങ്കിൽ തന്റെ സമുദായത്തെ പോലും നശിപ്പിക്കാൻ ദുആ ചെയ്തു കളയും. സാധാരണ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സത്യവിശ്വാസികൾ അത് ചെയ്യാൻ പാടില്ല. രോഗങ്ങൾ വരാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. പ്രയാസങ്ങളോടൊപ്പമാണ് എളുപ്പമുണ്ടാകുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങളും അതുപോലെ സന്തോഷങ്ങളും ഉണ്ടാകും. ജീവിതത്തിന്റെ രീതിയാണത്. എല്ലാവരുടെയും ജീവിത രീതി ഒരേപോലെയല്ല.
ആരുടെയും ജീവിതം നമ്മൾ കോപ്പിയടിക്കാൻ ശ്രമിച്ചിട്ട് കാര്യവുമില്ല. ഓരോരുത്തരുടെയും ജീവിത രീതിയും ജീവിത ശൈലിയുമെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെയാണ് സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരാളുടെ ജീവിത രീതി കണ്ടിട്ട് അങ്ങനെ തന്നെ എനിക്കും ആകണമെന്ന് തീരുമാനിക്കുന്നത് മൗഢ്യമാണ്. അവനെ പോലെ ഞാനായില്ലല്ലോ റബ്ബേ, എന്നെ നീ അങ്ങനെയാക്കിയില്ലല്ലോ എന്ന് കരുതുന്നതും മൗഢ്യമാണ്. ഓരോരുത്തർക്കും ചില സുഖങ്ങൾ കൊടുക്കും, ചില വിഷമങ്ങളും കൊടുക്കും. അങ്ങനെയാണ് സന്തോഷ സന്താപ ഘട്ടങ്ങൾ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് നൽകിയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഒരു സത്യവിശ്വാസിക്ക് വിജയിക്കാൻ കഴിയേണ്ടത്. അവിടെയാണ് അജബല്ലി അംരിൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഒരു മുഅ്മിനിന്ന ഇൻ അസ്വാബതുഹു സറാഉ ശകറാ, എന്തോ ചെറിയൊരു കുറച്ചുകൂടി ഒന്ന് ഉഷാറാവാനുണ്ട് മോണിറ്റർ. ഇൻ അസ്വാബതുഹു സറാഉ ശകറാ, അവന് വല്ല സന്തോഷവും ഉണ്ടായാൽ അവൻ അല്ലാഹുവിന് നന്ദി ചെയ്യും. വഇന്നസ്വാബതുഹു ദറാഉ സബറ, അവന് വല്ല പ്രയാസവും ഉണ്ടായാൽ സബറ ക്ഷമ കാണിക്കാനും അവന് കഴിയും. ഇത് രണ്ടും അവന് പ്രതിഫലാർഹമാണ്. ഇത് രണ്ടും അവന് കൂലി വാങ്ങിക്കൊടുക്കുന്ന കാര്യമാണെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടായാലും സന്തോഷമുണ്ടായാൽ അമിതാഹ്ലാദ പ്രകടിപ്പിക്കുന്നതിന് പകരം അവൻ അല്ലാഹുവിന് നന്ദി ചെയ്യും. ഇത് തന്നതെന്റെ അല്ലാഹുവാണ്, ഇതിന്റെ ദാതാവ് അല്ലാഹുവാണ്, എനിക്കൊരു പൊന്നുമോനെ നൽകിയത്, എനിക്ക് ബിസിനസ്സിൽ വൻ ലാഭം നൽകിയത്, എനിക്ക് ഈ സന്തോഷം നൽകിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, സർവസ്തുതിയും റബ്ബേ നിനക്കാണ് എന്ന് പറഞ്ഞ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവൻ സത്യവിശ്വാസിയാണവൻ. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസാ റാഅ മാ യക്റഹു, അവിടത്തേക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ, വിഷമങ്ങൾ ഉണ്ടായാൽ, അവിടത്തേക്ക് വെറുപ്പുണ്ടാക്കുന്ന വല്ല വിഷയങ്ങൾ ഉണ്ടായാൽ പോലും അവിടെന്ന് പറഞ്ഞിരുന്നത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, വിഷമങ്ങൾ ഉണ്ടായാൽ പോലും നബി തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് സന്തോഷമുള്ള വല്ല വിഷയങ്ങളും ഉണ്ടായാൽ അവിടുന്ന് പറയുമായിരുന്നു അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ടായാൽ അല്ലാഹുവിനെ നന്ദി ചെയ്യുന്നവനാകണം സത്യവിശ്വാസി, ശുക്ർ ചെയ്യുന്നവനാകണം. ഇന്നാ ഹദൈനാഹു സബീൽ, മനുഷ്യന് നാം രണ്ട് വഴി കാണിച്ചു കൊടുത്തു. ഇന്നാ ഹദൈനാഹു സബീൽ, മനുഷ്യന് നാം രണ്ട് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ശാക്കിറാ, ഒന്നുകിൽ നന്ദിയുടെ വഴിയാണ്. അല്ലെങ്കിൽ നന്ദി കേടിന്റെ വഴിയാണ്. രണ്ട് വഴി മനുഷ്യന് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നന്ദിയുടെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ് സത്യവിശ്വാസി. അതുപോലെ അവന് വല്ല വിഷമങ്ങളും ഉണ്ടായാൽ സ്വബറ, അവന് ക്ഷമ കാണിക്കും. രോഗങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ അവൻ അക്ഷമ കാണിക്കില്ല. സ്വന്തത്തിനെതിരെ അവൻ ധൃതി പിടിച്ച് ദുആ ചെയ്യില്ല. അവൻ അവധാനതയോടെ ഇൻഷാല്ലാ ഈ രോഗം തന്നത് അല്ലാഹുവാണ്, അവൻ തന്നെ ഇത് മാറ്റിത്തരുന്നതാണെന്ന പ്രതീക്ഷയോടെ അവൻ സഹനത്തോടെ അങ്ങനെ ജീവിക്കുന്നതാണ്. ഇപ്പൊ കുറച്ച് കച്ചവടം കുറവുണ്ട്, ബിസിനസ് കുറവാണ്. ഇൻഷാല്ലാ ഇപ്പൊ സാമ്പത്തിക മാന്ദ്യമുണ്ടെങ്കിലും ഒരൽപ്പം കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ എളുപ്പം ചെയ്തു തരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്നവനാണ് സത്യവിശ്വാസി. വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ അവനെ ക്ഷമിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബി തങ്ങൾ പറയാണ്,
ഒരു സ്വഹാബി വര്യനെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, സഹോദരാ സ്വർഗീയവാസിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആ സ്വഹാബി വര്യൻ പറഞ്ഞു, കാണിച്ചു തരണം, ആരാണ് സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണെന്ന് എനിക്ക് കാണണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിൽകംറഅത്തുൻ സൗദാഉ, ആ കാണുന്ന കറുകറുത്ത പെണ്ണ് അവള് സ്വർഗാവകാശിയായ പെണ്ണാണ്. കാരണം എന്തെന്നറിയോ, അത്തത്തിൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഹബീബ നബി തങ്ങളുടെ അരികിൽ വന്നപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പുണ്യനബി തങ്ങളുടെ അരികിൽ വന്നിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപസ്മാരോഗിയാണ്, അപസ്മാരോഗിയാണ് ഞാൻ, ആളുകൾക്കിടയിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഈ രോഗം വന്ന് വീണു പോകാറുണ്ട്. അങ്ങനെ വീഴുമ്പോ എന്റെ ഔറത്ത് നാലാളുകൾ കാണാനിടയാകാറുണ്ട്. അതുകൊണ്ട് നബിയേ, ഈ രോഗമെന്ന് മാറിക്കിട്ടാൻ അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കറുകറുത്ത പെണ്ണ് വന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി അങ്ങ് ദ്വാരക്കണം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയോട് പറയാണ്, പെണ്ണേ, രണ്ട് ഓപ്ഷനാണ് നിന്റെ മുമ്പിലുള്ളത്. ഒന്നുകിൽ നിന്റെ ഈ രോഗം മാറാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലെങ്കിൽ ഈ രോഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നീ ക്ഷമിക്കണേ, നിനക്ക് അല്ലാഹു സ്വർഗം തരുന്നതാണ്, ഏതാണ് വേണ്ടത്? രണ്ട്, രണ്ടും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് സ്വീകരിക്കാം, ഏതാണ് വേണ്ടത് ആലോചിച്ച് തീരുമാനിക്കണം. ആ പെണ്ണ് പറഞ്ഞു, ബൽ അസ്ബിറു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ക്ഷമിച്ചോളാം, നബിയേ ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് ഈ രോഗം മാറണമെന്ന് ആഗ്രഹമില്ല. ഹബീബ നബി തങ്ങളോട് ആ പെണ്ണ് പറയുകയാണ്. തുടർന്ന് റസൂലുള്ളാഹി തങ്ങളോട് വീണ്ടും ആ പെണ്ണ് പറയാണ്, പക്ഷേ നബിയേ, ഈ രോഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, രോഗം മാറണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് സ്വർഗം വേണം, പക്ഷേ ഈ രോഗം കാരണം എന്റെ ഔറത്ത് നാലാളുകൾ കാണാനിടയാകുന്നുണ്ട് നബിയേ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എന്റെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റുള്ള ആളുകൾ കാണുമ്പോ വല്ലാതെ പ്രയാസം തോന്നുകയാണ്, അതുകൊണ്ട് അതൊന്ന് നീങ്ങിക്കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണേ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിന് വേണ്ടി ദുആ ചെയ്യുകയാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ സ്വഹാബി വര്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നാളെ സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണാണ് ഈ പെണ്ണ്, അല്ലാഹു സ്വർഗം കടക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ക്ഷമ കാണിക്കാൻ കഴിയണം, ക്ഷമിക്കണം, കാത്തിരിക്കണം, സന്തോഷത്തിന്റെ നാളുകൾ ഉദയം ചെയ്യാൻ പോകുന്നേയുള്ളൂ എന്ന പ്രതീക്ഷയിൽ കഴിയണം. അത് സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അവധാനതയോടെ എല്ലാത്തിലും സാവകാശം കാണിക്കണം, ധൃതി കൂട്ടാൻ പാടില്ല. എന്നാൽ ധൃതി കാണിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. നന്മയിൽ അവൻ ധൃതി കാണിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവിടെ അവധാനത അരുത്, അവിടെ സാവകാശം പാടില്ല. സമയം ഒരുപാട് എന്റെ മുന്നിലുണ്ടല്ലോ, എനിക്ക് 20 വയസ്സല്ലേ ആയുള്ളൂ, ഇനിയും ഒരുപാട് കാലം ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കേണ്ടവനാണ് ഞാൻ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ നന്നാകേണ്ട ആവശ്യമില്ലല്ലോ, ഇത് നല്ല യൗവന സമയമല്ലേ, ഇത് നല്ല യൗവന സമയമല്ലേ, എല്ലാ തുനിവാസങ്ങളും ചെയ്യാൻ ഏറ്റവും നല്ല പാകമായ പ്രായമാണിത്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നന്നാകണമെന്നില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് നന്നായാൽ മതിയല്ലോ എന്ന് ചിന്തിക്കരുത്. നന്മയിൽ മുന്നേറാൻ സത്യവിശ്വാസികൾക്ക് സാധ്യമാകണമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ألف الألف نظام مده أعلى الآل عالي
أول سطور بسم الله بدأ قال قال لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصلي ينمسلي من على أحمد والآل والصحاب من للآل لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله നന്മയിൽ അവൻ മുന്നേറണം, അവിടെ അവധാനത പാടില്ല. അഞ്ചു സമയം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, ആ അഞ്ചു സമയങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണേ. അഞ്ച് സമയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ആ അഞ്ച് സമയങ്ങളിൽ നിങ്ങൾ കാര്യങ്ങൾ ധൃതിയോടെ ചെയ്യണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അഞ്ച് ഘട്ടങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ആ ഘട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് തന്ന അഞ്ച് സമയങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷബാബക ഖബ്ല ഹറമിക് വസിഹതക ഖബ്ല സഖമിക് വഗിനാക ഖബ്ല ഫഖ്രിക് വഫറാഗക ഖബ്ല ശുഗ്ലിക് വഹയാതക ഖബ്ല മൗതിക് ഈ അഞ്ച് സമയങ്ങൾ ഉരുന്നതിന് മുമ്പ് അല്ലാഹു തന്ന അഞ്ച് സമയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. അവിടെ നിങ്ങൾ ധൃതിയിൽ നന്മ ചെയ്യണേ. നബിയുന റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒന്ന് ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് അല്ലാഹു തന്ന യൗവന സമയം നന്മ ചെയ്യാൻ നീ ഉപയോഗപ്പെടുത്തണേ സഹോദരാ. ഒരു നാൾ വാർദ്ധക്യം വരും, അന്ന് നിനക്ക് നീണ്ടു നിവർന്ന് നടക്കാൻ കഴിയില്ല, പഴയ പോലെ ആരോഗ്യമുണ്ടാകില്ല. നിന്റെ കറുത്ത താടി രോമങ്ങൾക്കും തലമുടികൾക്കും പകരം വെളുത്ത രോമങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അങ്ങനെ ഒരു സമയം വരും, വാർദ്ധക്യം വരും, അന്ന് നിനക്ക് പഴയ പോലെ നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, നല്ല നല്ല അമലുകൾ ചെയ്യാൻ സാധ്യമായെന്ന് വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലാഹു തന്ന യൗവന സമയത്ത് വേണ്ട പോലെ അമല് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇത് പുണ്യപ്രവാചകരുടെ ഉപദേശമാണ്. യൗവനം അല്ലാഹുവിന് വേണ്ടി വളരെ പെട്ടെന്ന് പ്രയോജനപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെരീക്കി വജഹ് സേന ജുഗി മരികം റഹ്സൂർ മൈ ചുക കദക് ചാഹൂ മേര ജവാനി കിധർ ഗയി ഹേ. കവി പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, പ്രായമേറെ ചെന്ന മനുഷ്യൻ രണ്ട് കാലിനപ്പുറം മുമ്പിൽ ഒരു വടിയും കുത്തി പിടിച്ചിട്ടാണ് നടക്കുക, അല്ലേ? മുമ്പിലൊരു ഊന്നുവടിയുടെ സഹായത്തിലാണ് വാർദ്ധക്യം ബാധിച്ച മനുഷ്യൻ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ കുനിഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഭൂമിക്ക് മുകളിലൂടെ. എന്താണ് അവർ അന്വേഷിക്കുന്നത് എന്നറിയോ? കുനിഞ്ഞുകൊണ്ട് ഭൂമിയിൽ അവർ അന്വേഷിക്കുന്നത് ഇന്നലകളിൽ നഷ്ടപ്പെടുത്തിയ യൗവനങ്ങളെയാണ്. എവിടെയാണ് എന്റെ യൗവനം? എനിക്ക് നഷ്ടപ്പെട്ടു പോയ യൗവനം എവിടെയാണ് എന്നാണ് അവൻ അന്വേഷിക്കുന്നത്. കവി പഠിപ്പിക്കുകയാണ്, മുസ്ലിം ലോകത്തിന്റെ ദാർശനിക കവിയുടെ വരികളാണിത്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് എന്റെ യൗവനമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് വാർദ്ധക്യം ബാധിച്ച മനുഷ്യൻ. അലാലൈത ശബാബ യൗദു യൗമാ ഫഉഖബിറഹു ബിമാ ഫഅല മശീബു. വാർദ്ധക്യം വന്നാൽ പിന്നെ യൗവനത്തെയാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ യൗവനം അവനിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞതാണ്. ഇനി യൗവനം വരില്ല, നഷ്ടപ്പെട്ടു പോയി യൗവനത്തെ തേടുകയാണ് അവൻ.
അതുകൊണ്ട് എന്ത് വേണം? അല്ലാഹു തന്ന യൗവന സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ കഴിയണം. മാഷാല്ലാ, അൽഹംദുലില്ലാഹ്. ഈ ഉറൂസിന്റെ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരെ ഞാൻ കാണുകയാണ്. ഇന്ന് നമ്മുടെ മതപ്രഭാഷണ സദസ്സുകളിൽ കാണാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ചെറുപ്പക്കാരെന്ന് പറയുന്നത്. പ്രായമേറെ ചെന്ന ആളുകൾ ഉണ്ടാകാറുണ്ട്, അതുപോലെ മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ മക്കൾ ഉണ്ടാകാറുണ്ട്. അതിനിടയിലുള്ള യുവാക്കളെ യൗവനത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ പൊതുവെ നമ്മുടെ മതപ്രഭാഷണ സദസ്സുകളിൽ കാണാറില്ല. ഇവിടെ അൽഹംദുലില്ലാഹ് മഹാനായ ഉപ്പാപ്പയുടെ ദർഗയോട് ദർഗയുടെ ചാരത്ത് സംഘടിപ്പിക്കപ്പെട്ട മനോഹരമായ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടാൻ ഒരുപാട് യുവാക്കളുണ്ട് എന്നത് വല്ലാതെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. യാ അല്ലാഹ്, ഈ ചെറുപ്പക്കാർക്കൊക്കെ നീ അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. ഈ യുവാക്കളെയൊക്കെ നീ ഖൈറിന്റെ അഹലുകാരിൽ പെടുത്തണേ അല്ലാഹ്. പിന്നെ മൈക്കിന്റെ ഭയങ്കര ശബ്ദം ഓവറാണെന്നുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടോ? എന്നും ബേജാറാണ്ട്, ലൈവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ആരും കാണാനും ഒന്നും പോകുന്നില്ല, നമ്മൾ തമ്മിൽ തന്നെ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ ശബ്ദം? ഉണ്ടോ? ഉണ്ടെങ്കിലും പറയാം. പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുറക്കാം, നിങ്ങള് കുറക്കെടുത്തിട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ലില്ല. അപ്പൊ നമുക്ക് പോവാം. സ്ഥലം വിടാന്നല്ല, വണ്ടി വിടല്ലേ. ഞാൻ വരുന്ന വഴിയിൽ ഒരു ആനയൊക്കെ ഉണ്ട്, വയനാട്ടിൽ മാത്രം കാണുന്ന കാഴ്ചയാണ്. നിൽക്കുന്നു ആനയല്ല, ഇനി ആനന്റെ ഉപ്പാപ്പാനെ കണ്ടാൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ലല്ലേ. ഞാൻ വരുന്നവര് ഒരു ആനയും ഒരു കുഞ്ഞിനെയും കണ്ടു. ചെറുതായിട്ടൊന്ന് മരണത്തെ മുഖാമുഖം കണ്ടോന്നൊരു സംശയം, കുറച്ച് പേടിച്ചോന്ന്. പേടിയല്ല, ഒരു ഉൾഭയം. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലേ. എത്ര ആന കണ്ടാലും പാപ്പുണ്ടല്ലേ. അതിന്റെ പേരാണ് ഈമാൻ. അതിന്റെ പേരാണ് അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചത്. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഈമാനാണ് അല്ലേ. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കൂല. എന്തുകൊണ്ട്? ഇടിച്ച് നമ്മളെ തെറിപ്പിക്കും, നമ്മൾ മരിക്കും എന്ന് ഉറപ്പാണ് അല്ലേ. അതിന്റെ പേര് ഈമാനാണ്. നമ്മുടെ കൽബിന്റെ ഉള്ളിൽ തറച്ച ഈമാനാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മുമ്പ് പോയി നിൽക്കാത്തത്. എന്നാൽ നമ്മൾ അന്നാന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ, എത്ര ചെലവഴിച്ചോ അതിന്റെ പകരം അല്ലാഹു നമുക്ക് തരുമെന്ന് ഒരു 1000 കൊല്ലം നമ്മൾ വയതു പറഞ്ഞാലും കൊടുക്കാൻ വല്ലാത്ത പ്രയാസം തന്നെയാണ്. എന്തുകൊണ്ട്? ആ ട്രെയിനിന്റെ മുമ്പ് പോയി നമ്മൾ നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ഈമാനുണ്ട്. ആ ഈമാൻ എവിടെയില്ല? ഇവിടെ ഇല്ലാത്ത കൊണ്ടാണ്. മനസ്സിലാവണില്ല ഞാൻ പറയുന്നത്. അത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേൾക്കുമ്പോ ആ ഈമാൻ നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചരട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശബാബക ഖബ്ല ഹറമിക. അപ്പൊ വാർദ്ധക്യം ഒരു നാൾ വരും. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഉണ്ടോ? ഈ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കണ്ട നമ്മൾ എന്നും ഇങ്ങനെ ഈ തണ്ടി തടിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഗജവീരന്മാരായിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കും തോന്നുന്നുണ്ടോ? ഇല്ലല്ല. ഈ കാണുന്ന ചുറുചുറുക്കും ആവേശമൊക്കെ മെല്ലെ 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 ഇങ്ങനെ നഷ്ടപ്പെടും അല്ലേ. പിന്നെങ്ങനെ വാർദ്ധക്യം വരും. മരണത്തിന് മുന്നോടിയായി മൂന്ന് ദൂതന്മാരെ അല്ലാഹു പറഞ്ഞേക്കുമെന്ന് നബിയുന റസൂലുള്ളാ. ഒന്ന് ബയാനു ശഅരിക ബഅദ സവാദി, കറുകറുത്ത താടിരോമങ്ങളും തലമുടികളും വെളുത്തുപോകലാണ്. അത് മരണത്തിന്റെ ദൂതനാണ്. ഒന്നാമത്തെ ദൂതനതാണ്, താടിരോമങ്ങളും തലമുടികളൊക്കെ വെളുത്തുപോകും. മുള്ളമ്പന്നിയുടെ മുള്ളു പോലെ ചെറുപ്പക്കാർ കൊണ്ടു നടക്കുന്ന മുടി കണ്ടിട്ടില്ലേ? ഇവിടെ അല്ലേ, വയനാട്ടിലില്ലേ അങ്ങനത്തെ കുട്ടികൾ? ഉണ്ടോ? പഴയ കാലത്തൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഇപ്പൊ വയനാട്ടിലും വന്നു. അതാണ്, വയനാട് പൊതുവെ നന്മ നിറഞ്ഞ നാട് എന്നാണ് ഞങ്ങൾ പണ്ടേ അങ്ങനെ വിലയിരുത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, പൊതുവെ നല്ല നാടാണ് വയനാട്, നല്ല മനുഷ്യന്മാരാണ്. നിങ്ങളെ എന്താ പറയാ, സോപ്പിടാൻ വേണ്ടി പറയാന്ന് വിചാരിക്കരുത് കേട്ടാ. നല്ല നാടാണ് വയനാട്.
വയനാട്ടിലേക്ക് വയലിന് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമാണ് എനിക്ക്. അപ്പൊ ഞാന് ചില ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കി, പ്രഭാഷകന്മാരോടും തങ്ങന്മാരോടൊക്കെ, നിനക്ക് ഏറ്റവും കൂടുതൽ വയലിന് പോകാനായിട്ട് ഇവിടെ അസുഖമുള്ളത്? അപ്പൊ എല്ലാവർക്കും താല്പര്യമുള്ളത് വയനാട്ടിൽ വരാനാണ്. നല്ല സദസ്സുണ്ടാവും, നല്ല റാഹത്തിലുള്ള സദസ്സായിരിക്കും, നല്ല സ്ഥലമാണ്, പൊതുവെ നല്ല കാലാവസ്ഥയാണ്. അങ്ങനെയൊക്കെയാണ് വയനാടിന്റെ പ്രത്യേകത. അൽഹംദുലില്ല, ഇവിടെ സദസ്സ് കുറച്ച് കുറഞ്ഞു എന്നൊരു സംശയം അല്ലെ? ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ, പൊതുവെ ഉണ്ടാവലുണ്ട്. ഹിന്ദുസ്ഥാന് വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ട് ആള് വരാത്തല്ലേ? അപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. എന്താ മുള്ളമ്പന്നിയുടെ മുള്ളു പോലെ, അല്ലെങ്കിൽ കിണറ്റിൽ വീണ കോഴിയുടെ തൂവൽ പോലെ തലമുടി വളർത്തുന്ന ചെറുപ്പക്കാരുണ്ട്. ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ അങ്ങനെയാണ്. പുതിയ കാലത്തെ കുട്ടികൾ, പ്രിയപ്പെട്ടവരെ, ആ തലമുടികളും താടി രോമങ്ങളും കറുത്തുപോ വെളുത്തുപോകുന്ന ഒരു ദിവസമുണ്ട്, മരണത്തിന്റെ ദൂതനാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി താടി രോമങ്ങളും തലമുടികളും വെളുത്തത് ആരുടേതാണെന്നറിയോ? സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അവ്വലു മൻ ശാബ സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താടി രോമങ്ങളാണ്, തലമുടികളാണ് വെളുത്തുപോയത്. അന്നേരം ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹ് മാ ഹാദാ, ഇതെന്താണ് പടച്ചവനെ? അന്നുവരെ പരിചയമില്ലാത്ത കാര്യമാണ്, ആരുടെയും തലമുടികൾ അന്നുവരെ വെളുത്തിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ അല്ലാഹുവിനോട് ചോദിച്ചു, ഇതെന്താണ് റബ്ബേ? സർവാധിനാഥനായ അല്ലാഹു പറഞ്ഞു ഇബ്രാഹിം നബിയോട്, അത് അത് അങ്ങേക്ക് വാർദ്ധക്യം എത്തിയിട്ടുണ്ട് എന്നതിന്റെ ബഹുമതിയാണ്, അത് ബഹുമതിയാണ്, അത് ആദരവാണ്, അത് ഗാംഭീര്യമാണ് ഇബ്രാഹിം നബിയെ. അന്നേരം ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞത്, സിദ്നീ തഅലീമം വൈജലാലാ, യാ അല്ലാഹ്, ഇത് ഞാൻ പ്രായമായതുകൊണ്ട് എനിക്ക് നീ തന്ന അംഗീകാരവും എനിക്ക് നീ തന്ന ബഹുമതിയുമാണെങ്കിൽ അല്ലാഹുവേ, നീ ആ ബഹുമതിയെ വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ എന്ന് പറഞ്ഞാൽ എന്റെ ബാക്കിയുള്ള രോമങ്ങൾക്കും കൂടെ നീ വെളുത്ത നിറം നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യും ചില ആളുകൾ? തലമുടികളും താടി രോമങ്ങളും വെളുത്തുപോയാൽ ഭാര്യ പറയും അല്ലെ, അപ്പുറത്ത് ഇബ്രാഹിക്കാനെ കണ്ടിട്ടില്ല, നിങ്ങൾ 60 കഴിഞ്ഞു, ഇപ്പോഴും 17 ചുറുചുറുക്കാണ് അല്ലെ, 60 കഴിഞ്ഞു, ഇപ്പോഴും 17 ചുറുചുറുക്കാണ്, ആവേശമാണ്. നിങ്ങൾ 45 ആയിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ വയസ്സിനെ പോലെ ആയല്ലോ മനുഷ്യ എന്ന് പറയുമ്പോ നേരെ പോയി ബ്യൂട്ടി പാർലറിൽ ചെന്ന് താടി രോമങ്ങളും തലമുടികളും കറുപ്പിക്കുന്ന മുടി ഡൈ ചെയ്യുന്ന ആളുകളുണ്ട്. ആരാണ് ഇപ്പണി ആദ്യമായി ചെയ്തതെന്നറിയോ? ഫിർഔനാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി മുടി ഡൈ ചെയ്തത്. തലമുടികളും താടി രോമങ്ങളും ആദ്യമായി കറുപ്പിച്ചത് ഫിർഔനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വരെ ആര് ഈ രൂപത്തിൽ തലമുടികളും താടി രോമങ്ങളും കറുപ്പിച്ചാലും അവരൊക്കെ ചെയ്യുന്നത് ഫിർഔനിന്റെ പണിയാണ്, ഫിർഔനിനെയാണ് അവർ അനുധാവനം ചെയ്യുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. മരണത്തിന്റെ ഒന്നാമത്തെ ദൂതൻ അതാണ്. കുറെ കാലം നീണ്ടു നിൽക്കൂല ഈ കറുത്ത താടിയും കറുത്ത തലമുടികളൊക്കെ, ഒരു നാൾ അതൊക്കെ വെളുത്തുപോകും. വിഷയത്തിന്റെ വിശാലമായ ഭാഗങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. സമയത്തിന്റെ ദൗർലഭ്യം മാനിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. പറഞ്ഞു വന്നത് മരണത്തിന്റെ രണ്ടാമത്തെ ദൂതൻ, പ്രിയപ്പെട്ടവരെ, ശരീരം ക്ഷയിച്ചു പോകലാണ്. നല്ല ആരോഗ്യമുണ്ടായിരുന്നു, ആ ആരോഗ്യമൊക്കെ മെല്ലെ മെല്ലെ ക്ഷയിച്ചു പോകലാണ്. മൂന്നാമത്തേത്, ശരീരം കുനിഞ്ഞു പോകലാണ്. നീണ്ടു നിവർന്ന് നടക്കാൻ കഴിഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, ആവേശത്തോടെ ആ പ്രായം കഴിഞ്ഞ് പിന്നെ കുനിഞ്ഞു കുനിഞ്ഞ് നടക്കുന്നൊരവസ്ഥ വരലാണ്. അതിന്റെ പേരാണ് വാർദ്ധക്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്. വാർദ്ധക്യം വന്നാൽ പിന്നെ പഴയ പോലെ നല്ല നല്ല അമലുകൾ ചെയ്യാൻ സാധ്യമല്ല സഹോദര. അതുകൊണ്ട് അല്ലാഹു തന്ന യൗവനം ധൃതിയിൽ നന്മ ചെയ്യാൻ ഉപയോഗിച്ചോളൂ.
രണ്ടാമതായി പുണ്യനിമിത്തങ്ങൾ പറയാണ്, നിങ്ങൾ ധൃതി കാണിക്കേണ്ട രണ്ടാമത്തെ സമയം നിങ്ങളുടെ ആരോഗ്യ സമയമാണ്. കബില സക്കമിക്ക, പലജാതി രോഗങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ്. ഒരുപാട് രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയാണ് നമ്മുടെ നാടുകളിൽ. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രം പേര് നിർണയിക്കാൻ പോലും പരാജയപ്പെട്ടു പോകുന്ന രോഗങ്ങൾ നാടിന്റെ പരിസരങ്ങളിൽ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ രോഗങ്ങൾ വന്നാൽ പിന്നെ നല്ലപോലെ അമലുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകാതെ വരും. പ്രിയപ്പെട്ടവരെ, കണ്ടിട്ടില്ലേ നമ്മുടെ പള്ളിയുടെ ഒന്നാമത്തെ സഫില് മുഴുവനും കസേര നമസ്കാരക്കാരാണ്. ബാവലിലെ പള്ളിയിൽ ഉണ്ടോ നിനക്ക് അറിഞ്ഞൂടാ? ഉണ്ടോ? മിണ്ടണില്ല. ഉണ്ടോ? ചില പള്ളിയിൽ ഒന്നോ രണ്ടോ ആളുകളൊന്നുമല്ല, അത് അത്ഭുതം. ഈ അടുത്ത കാലത്തായി ഭയങ്കര സങ്കടം തോന്നുകയാണ്. എല്ലാ പള്ളിയിലും ഒരു പത്തിരുപത്തഞ്ച് ആളുകൾ മുന്നിലെ സഫിൽ വന്നിട്ട് ഇങ്ങനെ കസേരം വെച്ചിട്ട് കസേര നമസ്കരിക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. ഇങ്ങനെ പോയാൽ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളി മുഴുവനും കസേര നമസ്കാരക്കാരായി മാറും. വലിയ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നല്ല നീണ്ടു നിവർന്ന് വന്ന് ഉഷാറായി വന്ന് പള്ളിയിലെത്തിയാൽ പിന്നെ അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമസ്കരിക്കണം. ഒന്ന് കുനിയാൻ പ്രയാസമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അങ്ങനെ നല്ല പോലെ നീണ്ടു നിവർന്ന് വന്നിട്ട് പള്ളിയിലെത്തുമ്പോ അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, ഖാലിഖായ റബ്ബിന്റെ മുന്നിലാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഊരവേദന, നടുവേദന, മുട്ടുവേദന, കൈകാല് വേദന, അങ്ങനെ പല ജാതി വേദനകൾ വേണ്ട പോലെ നിസ്കരിക്കാൻ അമൽ ചെയ്യാൻ സാധ്യമാകാതെ വരും. അതുകൊണ്ട് ഇപ്പൊ നല്ല ആരോഗ്യമുള്ള സമയമാണ്. ചെറുപ്പക്കാരാ, ഈ ആരോഗ്യം നിങ്ങൾ നല്ല അമൽ ചെയ്യാൻ ധൃതി കാണിക്കണേ. അവിടെ അവധാനത പാടില്ല. നമ്മുടെ വിഷയം അതാണ്, ധൃതി കാണിക്കണം. എവിടെ? നന്മയിൽ, നല്ല കാര്യങ്ങളിൽ ധൃതി കാണിക്കണം. അല്ലാത്ത ഇടങ്ങളിലൊക്കെ അവധാനതയാണ് വേണ്ടത്. എവിടെയാണ് അവധാനത, എവിടെയാണ് ധൃതി കാണിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു തന്ന ഐശ്വര്യ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്. എല്ലാ കാലത്തും ധാരാളം പണം അല്ലാഹു നിങ്ങൾക്ക് നൽകിയെന്ന് വരില്ല. ഒരു നാൾ ഈ വരുമാന മാർഗമെല്ലാം ഒരു പക്ഷേ നിലച്ചു പോകാൻ ഇടയായേക്കാം. ഇപ്പൊ നല്ല പൈസ ഉണ്ട്, നല്ല കച്ചവടമാണ്, നല്ല ബിസിനസ്സാണ്, ഇപ്പോൾ നല്ല ലാഭമാണ്, നല്ല വരുമാനമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സഹോദര, ഈ വരുമാനം ലഭിക്കുന്ന നേരത്ത് നീ അതിനെ ഉപയോഗപ്പെടുത്തണേ. നന്മ ചെയ്യാൻ ധൃതി കാണിക്കണേ. പാവങ്ങൾക്ക് കൊടുക്കാൻ, ആലംബഹീനരായ, നിരാലംബരായ, ശരണരായ ആളുകൾക്ക് അത്താണിയായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാകണേ. അള്ളാഹുവിന്റെ പള്ളിക്ക്, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന മത സ്ഥാപനങ്ങൾക്ക് ഇന്റർലോക്ക് ഇടാൻ, അല്ലെങ്കിൽ മാർബിള് പതിക്കാൻ, അതുപോലെ പള്ളിയുമായി മദ്രസയുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളും പറയുമ്പോ ആവേശത്തോടെ എടുത്തു കൊടുക്കാൻ നിനക്ക് സാധ്യമാകണം. അവിടെ നീ ധൃതി കാണിക്കണം. നന്മ ചെയ്യാൻ അവിടെ നീ ധൃതി കാണിക്കണം. നബിയുന റസൂലുള്ളാഹി അലൈഹി വസല്ലം. കാരണം കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ദാരിദ്ര്യം വരും. അന്ന് നിന്റെ കയ്യിൽ കൊടുക്കാനുണ്ടാകില്ല. അല്ലാഹു നല്ല പോലെ കൊടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാരും നല്ലോണം കൊടുക്കുന്ന ആളുകളല്ലേ? വലിയ റഹത്തായിട്ട് മൂളി നില്ലാതെ പഠിച്ചോനെ ഇല്ലേ? എല്ലാരും ഉള്ള ആളുകളൊക്കെ കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ അടുത്തൊന്നും വല്ലാതെ ഇല്ലാന്നല്ലേ. എല്ലാവർക്കും അള്ളാഹു സാമ്പത്തികമായും മറ്റു നിലക്കൊക്കെ അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉള്ള നേരത്ത് സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് നിരാലംബരായ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആളുകൾ, അങ്ങനെ പലരും. പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ നൽകാൻ നമ്മൾക്ക് സാധ്യമാകണം. പ്രാണികൾ
പിന്നെ ഇവിടെ വയനാടായത് കൊണ്ട് വലിയ ചൂടില്ലാത്തത് കൊണ്ട് ഇത് കുഴപ്പമില്ല. സാധാരണ മറ്റു സ്ഥലത്തൊക്കെ പോയാൽ ഞാനിത് തിരിച്ചു വെക്കാൻ പറയലാണ്. കാരണം മൈക്കിന്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുതരം യുദ്ധമാണ്, ഒരു പോരാട്ടമാണ്. 2 മണിക്കൂർ യുദ്ധം കഴിഞ്ഞ പ്രതീതിയാണ് വയല് കഴിഞ്ഞാൽ ഉണ്ടാകുക. അതിന്റെ കൂടെ ഈ എന്താ പറയാ, ഈ ചൂടും ഇതെല്ലാം കൂടി ആയ ഭയങ്കര ഇടങ്ങാറാണ്. ഇവിടെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇടങ്ങാറായിട്ടില്ല. പക്ഷെ ഈ പ്രാണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം തൊള്ളയിലൊക്കെ അങ്ങോട്ട് പോയി. നിങ്ങൾ ആലോചിച്ചോക്ക് എന്താണ് കഥ. കാലല്ലാന്ന് പറയുമ്പോഴാണ് ഒരു പ്രാണി തൊള്ളക്ക് പോയത്. അതുകൊണ്ട് ഇപ്പൊരു പ്രാണി എന്റെ എവിടെയോ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയത് പോലെ തോന്നി. ഇൻഷാല്ലാ സമയമായോ, നിങ്ങൾക്ക് മടുത്തോ, കുറച്ചുകൂടി പറയല്ലേ, നിർത്താനായോ? ഇല്ല. بالغ المدح في اوصافه فما بلغ بالغ معشار ما اوتي بما في البال بال لا اله ഉറക്കെ ഉറക്കെ ഇവരാ ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ പഠിച്ചോണ ഈ കുട്ടികളൊന്നും ലാ ഇലാഹ ഇല്ലല്ലോ അറിഞ്ഞൂടെ ഉറക്കെ എന്നാലും ചൊല്ലുന്നില്ലല്ലോ താഹ ഖൽബി മുദ് അതൈതു വാദിയൻ നഖാഫമാ താബ അൻവി ദാദി ത്വാഹ താലിയൽ ലി താലി താൽ ലാ ഇലാഹ محمد رسول الله ഐശ്വര്യ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ. ഹബീബാ നബി തങ്ങൾ പറയാൻ ഓരോ പ്രഭാതത്തിലും 2 മാലാഖമാർ ഭൂമിയിൽ വരുന്നതാണ്. ഇന്നലെ രാവിലെ വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെ വരും, നാളെ രാവിലെയും വരും, ഇന്ന് രാവിലെയും വന്നിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ഹബീബിന്റെ വചനമാണിത്. എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വന്ന് ആ 2 മലക്കുകളിൽ ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. യാ അല്ലാഹ്, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യന് നീ ധാരാളം പകരം നൽകണേ അല്ലാഹ്. 2-ാമത്തെ മലക്ക് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മഅത്തി മുംസികൻ തലഫാ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മടി കാണിക്കുന്നവന്റെ മുതലിനെ നീ നശിപ്പിക്കണേ അല്ലാഹ് എന്ന് 2 മാലാഖമാർ വന്ന് ദുആ ചെയ്യാത്ത ഒരു ദിവസവും ഭൂമിക്ക് മുകളിൽ ഉണ്ടാകുകയില്ലെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മുടെ ദീനിനെ സഹായിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോ അഭിമാനത്തോടെ പറയാൻ സാധ്യമാകണം, ഞാനുണ്ട്, ഞാനുണ്ട് ഈ ദീനിനെ സഹായിക്കാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ 3-ാമത്തെ അധ്യക്ഷനാണ്. ആരുണ്ട് നമ്മുടെ ദീന് വലിയ പ്രതിസന്ധിയിലാണ്, സഹായിക്കാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോ ഞാനുണ്ട് നബിയേ, ഈ ദീനിനെ സഹായിക്കാൻ ഞാനുണ്ട് എന്ന് അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ സ്വഹാബി വരിയൻ ജാമിഉൽ ഖുർആനി അൻഫഖ മാലൻ കസറൻ കസറ ഉസ്മാനു നൂറൈനി അൻഹു റളിയല്ലാഹ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ദീനിനെ സഹായിക്കാൻ, പാവങ്ങൾക്ക് നൽകാൻ സന്നദ്ധത കാണിക്കുന്നവരായി മാറാൻ നമ്മൾക്ക് സാധ്യമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, 4-ാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയാണ് നിനക്ക് ജോലി ഭാരം വരുന്നതിന് മുമ്പ്, ഉത്തരവാദിത്തങ്ങൾ വരുന്നതിന് മുമ്പ് അല്ലാഹു തന്ന ഒഴിവ് സമയം നിങ്ങൾ നന്മയിൽ ചെലവഴിക്കാൻ ധൃതി കാണിക്കണേ. അവിടെ നിങ്ങൾ അവധാനത കാണിക്കരുത്. ധൃതി കാണിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. 4-ാമതായി റസൂലുള്ളാഹി പറയാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട് അല്ലെ. 10-25 വയസ്സായാൽ പിന്നെ കല്യാണം കഴിക്കുകയാണ്,
അതോടെ ഭാര്യയുടെ കാര്യം നോക്കണം. ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ മക്കളായി, പിന്നെ അവരുടെ കാര്യം നോക്കണം. അങ്ങനെ രണ്ട് മൂന്ന് മക്കളായാൽ പിന്നെ ഒരു വീടുണ്ടാക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്, പിന്നെ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന തിരക്കുകളിലാണ്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് ജോലിഭാരം. അങ്ങനെ ജോലിഭാരം വരുന്നതിന് മുമ്പ് അല്ലാഹു തന്നിട്ടുള്ള ധാരാളം ഒഴിവ് സമയങ്ങളുണ്ട്. ആ ഒഴിവ് സമയങ്ങളെ നന്മയിൽ ചെലവഴിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കണേ. ത്വഹാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, അവർക്കിത് അവധിക്കാലമാണ്. സ്കൂളുകൾ രണ്ട് മാസത്തേക്ക് പൂട്ടിയിരിക്കുകയാണ്. SSLC കഴിഞ്ഞ പ്രിയപ്പെട്ട മക്കൾ അവരുടെ കലാലയത്തിന്റെ പടി വിട്ടിറങ്ങിയത് പരസ്പരം വർണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണിയാണ്. പുതിയ കാലത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പുതിയ കാലത്തെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണങ്ങൾ വിതറിയാണ് കലാലയങ്ങളിലെ പടി ചവിട്ടി, കലാലയങ്ങളിൽ നിന്ന് പടിയിറങ്ങിയത്. അവരുടെ വിദ്യാലയങ്ങളോട് അവർ വിട പറഞ്ഞത് അവരുടെ അധ്യാപകന്മാരെ ഗുരുവ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അധ്യാപകന്മാരുടെ മുഖത്തേക്ക് വർണ്ണങ്ങൾ പുരട്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഞാനിത് വെറുതെ പറയുകയല്ല. നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഇരിട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർണ്ണങ്ങൾ വിതറി ചായം പൂശുകയാണ്. അങ്ങനെ ചായം പൂശിയപ്പോ തന്റെ ശരീരത്തിൽ തന്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച ചായം കഴുകിക്കളയാൻ ഒരു പൊന്നുമോൻ പരിസരത്ത് കണ്ട ഒരു പുഴയിൽ ഇറങ്ങുകയാണ്. അങ്ങനെ ആ പുഴയിലിറങ്ങി നീന്താനറിയാതെ ആ പുഴയിൽ മുങ്ങി മരണപ്പെട്ടത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പത്തെ പത്രമാധ്യമങ്ങളിൽ നമ്മളെ വായിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം തന്നെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹം തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിൽ രണ്ട് ചേരികളിലായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിൽ രൂക്ഷമായ അടിപിടി നടക്കുകയാണ്, സംഘർഷം നടക്കുകയാണ്. അതിലൊരു വിദ്യാർത്ഥി തന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് കൊണ്ട് തന്റെ സഹോദരൻ അറിയാതെ അവന്റെ വയറങ്ങ് കീറി മുറിക്കുകയാണ്. ഇത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ച കാര്യമാണ്. ഇതാണ് നമ്മുടെ പുതിയ കാലത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അവർ പ്രാവർത്തികമാക്കുന്നത് ഇതൊക്കെയാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധം നൽകട്ടെ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അസ്സിഹത്തു എന്ന ആരോഗ്യ സമയമാണ്, വൽ ഫറാഗ് മറ്റൊന്ന് ഒഴിവ് സമയമാണ്. നബിയുനാ റസൂലുള്ളാ ഈ രണ്ട് സമയങ്ങളെ നല്ല മാർഗത്തിൽ വിനിയോഗിക്കുന്നതിൽ ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടവരാണ് എന്ന് ഹബീബ നബി തങ്ങൾ 114 മുമ്പ് ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ട് സമയങ്ങളെ, ഈ രണ്ട് അനുഗ്രഹങ്ങളെ നന്മയിൽ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഭൂരിഭാഗം ആളുകളും പരാജിതരാണ്. ഒന്ന് അസ്സിഹത്തു ആരോഗ്യ സമയമാണ്, വൽ ഫറാഗ് മറ്റൊന്ന് ഒഴിവ് സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ നല്ല ആരോഗ്യവാന്മാരാണ്. അല്ലാഹു അവർക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഒഴിവ് സമയം കൂടി വന്നിരിക്കുകയാണ്. വയനാട്ടിലെ സ്കൂൾ പൂട്ടിയില്ലേ? എന്താണ് പഠിച്ചോനെ? അപ്പൊ അവധിക്കാലവും അതുപോലെ ആരോഗ്യവും രണ്ടും ഒരുമിച്ചു കൂടിയ സമയമാണിത്. ഈ അവധിക്കാലം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഈ അവധിക്കാലം എങ്ങനെ വിനിയോഗിക്കണമെന്ന് രക്ഷിതാക്കളായ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ അവധിക്കാലം നമ്മൾ വിനിയോഗിക്കേണ്ടത് അവരെ വീടിന്റെ അകത്തളങ്ങളിൽ അടച്ചുപൂട്ടാനല്ല. എങ്ങോട്ടും പറഞ്ഞു വിടാതെ മക്കളെ വീടിന്റെ അകത്തളങ്ങളിൽ അടച്ചുപൂട്ടുന്നത് അവരുടെ മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുകയാണ്. അതവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. അവരെ വീട്ടിൽ അടച്ചുപൂട്ടരുത്.
പിന്നെയോ മക്കൾക്കൊരൽപ്പം ആശ്വാസം നൽകണം, മക്കൾക്കൊരൽപ്പം കളി തമാശകളിൽ വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ വീട്ടിൽ നിന്നങ്ങനെ പറഞ്ഞു വിടണം എന്നല്ല ഈ പറയുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്ലേ ഗ്രൗണ്ടിൽ ചെലവഴിക്കാൻ അല്ലെങ്കിൽ നീന്തൽ കുളങ്ങളിൽ ചെലവഴിക്കാൻ മക്കളെ പറഞ്ഞു വിടണമെന്നുമല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് ദിവസത്തിൽ ഒരല്പസമയമെങ്കിലും അവരെ കളിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും നമ്മൾ സമ്മതിക്കണം. കാരണം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മാനസികമായ വളർച്ചയ്ക്ക് നിദാനമാകുന്ന കാര്യമാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തീരെ വിനോദത്തിന് സ്ഥാനം നൽകാത്ത മതമല്ല പരിശുദ്ധ ഇസ്ലാം. ഇന്നി അക്രഹു, ഞാൻ വെറുക്കുന്നുണ്ട് സ്വഹാബത്തെ, നിങ്ങളുടെ മതം വലിയ കഠിനമേറിയ മതമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങളൊരൽപ്പം കളിച്ചോളൂ, ഒരൽപ്പം വിനോദങ്ങളിൽ ഏർപ്പെട്ടോളൂ, അതിനൊന്നും വിരോധമില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം കളിതമാശകളിലൊക്കെ ഏർപ്പെടണം, അവരെ കളിക്കാൻ വിടണം, പുറത്തൊക്കെ ഒന്ന് കളിക്കാൻ വിടണം കുട്ടികളെ. ഈ അവധിക്കാലം വീടിന്റെ അകത്തളങ്ങളിൽ അടച്ച്, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ റബ്ബേ, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ആളുകൾ കുറയുമ്പഴേ അത് ഒരു 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 എന്താ പറയാ, അങ്ങനെയാണല്ലോ അല്ലെ. ധാരാളം ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു 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 പ്രത്യേക ആവേശമാണ്. ആളുകൾ അല്ലാണ്ട് കുറയുമ്പോൾ ഒരു ആവേശത്തിന് വലിയ മങ്ങൽ വരും. ആ ഉള്ള ആളുകൾ തന്നെ കൂടുതൽ ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇടപെടുന്ന കേട്ടാ. നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുന്ന നേരം ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയും ചെയ്യും. അതെങ്ങനെയാ മടുത്തു എന്ന് തോന്നുക? ഇൻഷാ അല്ലാഹ് അതിന് ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. അടയാളങ്ങൾ കാണുമ്പോൾ ഞാൻ മെല്ലെ കുറച്ചാളുകൾ ഇഷാരത്ത് കാണിക്കുന്നുണ്ട്. മടുത്തു എന്നുള്ള എന്റെ അടയാളം എന്താണെന്നുള്ളത് അറിയോ? എന്താണ്? കൂട്ടുവായിടുന്ന ആളുകളുണ്ടോ? ഇപ്പൊ ഇതുവരെ ആരും കണ്ടിട്ടില്ല. കൂട്ടുവായിടുക എന്നാ പറയാ അല്ലെ? ഇവിടെന്താ പറയാ, വയനാട്ടിൽ വായി വളക്കുക, ചില സ്ഥലത്ത് അങ്ങനെ പറയാ. കർണാടകയിൽ ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്നാണല്ലോ അല്ലെ? ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്നൊരു പ്രയോഗമുണ്ട്. നമ്മൾ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 200 കിലോമീറ്ററിനധികം ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ കർണാടക ഭാഗത്തൊരു സ്ഥലത്ത് ഒരു വഴുതിന് പോയപ്പോ അവിടെ കൂട്ടുവായിടുക എന്ന് പറഞ്ഞപ്പോ ഇരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ മേപ്പോട്ട് നോക്കുകയാണ് പഠിച്ചോണ്ട്. ഇയാൾ എന്താണ് ഈ പറയണത് എന്ന് അറിയാതെ. അപ്പോ സ്റ്റേജിലിരിക്കുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ കൂട്ടുവായിടുക എന്ന് പറഞ്ഞാൽ നീറ്റ നമുക്കൊന്നും തിരിയൂല, എന്താ പറയാന്ന് ചോദിച്ചോ. അപ്പൊ പറഞ്ഞു ഹാവുലി വിടുക എന്നാ പറയാ. ഹാവുലി വിടുക, ബടായി വിടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാവുലി വിടുക എന്ന് ആദ്യമായിട്ടാണ് ഞാൻ അന്ന് കേട്ടത്. ഹാവുലി വീട്, ഹാവുലി വീട്. അപ്പൊ ആറ് നാട്ടിൽ നൂറ് ഭാഷയാണ്. ഇവിടെ എന്താ പറയാ, വായ വിളക്കാന്ന്, കൂട്ടുവായിട, കൂട്ടുവായിട. അങ്ങൾ എന്ത് പറഞ്ഞാലും ഇല്ല, സംഗതി മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കൂട്ടുവായിടുന്ന ആളുകളെ കണ്ട ഞാൻ മെല്ലെ സ്റ്റോപ്പ് ചെയ്യും. വേണ്ടേ, സ്റ്റേജിൽ കുറെ ആളുകളുണ്ടായിരുന്നു. സ്റ്റേജ് എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോയി തോന്നുന്നു പഠിച്ചു. സ്റ്റേജിൽ ആരെങ്കിലുമൊക്കെ വേണം കേട്ടോ, അഥവാ ഞാൻ വീണോയാലും ഒന്ന് പിടിക്കാൻ. അപ്പൊ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബ്. ഉറക്കൊക്കെ പോയില്ലേ എല്ലാവരുടെ? കുടിക്കാനൊന്നും തരില്ലേ നിങ്ങക്ക്? സംഘാടകരാരാണ് എവിടെ നമ്മളെ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. മാഷാല്ലാ, മാഷാല്ലാ, കൊടുത്താ മതി, കൊടുത്താ മതി. തീർന്നതിന് ശേഷം കൊടുത്താലും മതി, പോകുമ്പോ കൊടുക്കണം എന്നേ ഉള്ളൂ, വീട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പൊ ഇൻഷാല്ലാ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മക്കളുമായി കളിതമാശകളിൽ ഏർപ്പെടാനും ഈ അവധിക്കാലം മാതാപിതാക്കൾ ഉപയോഗപ്പെടുത്തണം. മറ്റുള്ള സമയത്ത് കിട്ടിയിട്ടില്ല മക്കളെ അല്ലെ, സ്കൂളിലാണ് മദ്രസയിലാണ് മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ടേ ഇല്ല. ഉമ്മാർക്ക് സ്കൂളിൽ ഈ വിട്ടുന്നതിന് മുമ്പ് തന്നെ വയറുവേദന തുടങ്ങിയിട്ടുണ്ട് പഠിച്ചോനെ. ഈ രണ്ടു മാസക്കാലം എങ്ങനെയാണ് സഹിക്കുക ഈ മക്കളെ? അങ്ങനെ തോന്നരുത് ഉമ്മമാരെ, അങ്ങനെ തോന്നരുത്.
മക്കൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോഴേക്ക് പഠിച്ചോനെ എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയാണ് ഇറ്റങ്ങളെ സഹിക്കാന്ന് തോന്നരുത്. മാതാപിതാക്കൾ അവരുമായി കളിതമാശകളിൽ ഏർപ്പെടാൻ ഈ അവധിക്കാലം വിനിയോഗിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളിതമാശകളിൽ ഏർപ്പെടുക ചെയ്യുക ഏർപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളുമായി പേരമക്കളുമായി. നിങ്ങളറിയോ മഹാനായ ജാബിർ റളിയല്ലാഹു തആലാൻഹു തങ്ങൾ പറയുന്നത് കാണാം. ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെന്നപ്പോ ഹബീബായ നബി തങ്ങൾ നാല് കാലിൽ നടക്കുകയാണ്. നാല് കാലിൽ പഠിച്ചോ എങ്ങനെ നാല് കാലിൽ നടക്കുക, രണ്ട് കൈ എന്തിനു പറയാ, ആനക്കളി ആനക്കളി എവിടെയും പറയാ, രണ്ട് കൈ നെൽത്തമർത്തുക, അതേപോലെ രണ്ട് മുട്ടും കാലം അമർത്തി നടക്കുക. അങ്ങനെ റസൂലുള്ളാഹി ആരാ നിങ്ങൾ നോക്കണേ, നിങ്ങൾ ശരിക്കും ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം, ആരാ നടക്കുന്നത്? നബിയുന റസൂലുള്ളാഹ ലോകത്തിന്റെ നായകനാണ്, മദീനയുടെ മന്ദമാരുതനാണ്, മക്കയുടെ നിലാവുളിയാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നാളെ ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ആനക്കളി കളിക്കൂന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നില്ലേ. എന്താണ് മനുഷ്യന്മാര്, കോഴിക്കോട് ഒന്ന് ഇറങ്ങിയോ, ആ നിങ്ങള് ഭയങ്കരല്ലേ, നിങ്ങള് വയനാട്ടാരി പുനി, നിങ്ങള് വലിയ സംഭവമായില്ലേ വയനാട്ടുകാര്, ഞെട്ടിച്ചു കളഞ്ഞില്ലേ. പ്രധാനമന്ത്രിന്റെ രാജ്യത്തിന് സമർപ്പിക്കുന്നത് പിന്നെ വയനാട്ടുകാരാണ്. ഇനിയിപ്പൊ നിങ്ങളൊക്കെ അങ്ങക്ക് ബഹുമാനിക്കേണ്ടി വരില്ല. പഠിച്ചോ അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു ജനാധിപത്യത്തിന് വിജയം നൽകട്ടെ, ജനാധിപത്യത്തിന് അള്ളാഹു വിജയം നൽകട്ടെ. രാജ്യം ഭരിക്കുന്ന മനുഷ്യൻ പച്ചയായി വർഗീയത പറഞ്ഞില്ലേ, അതിന്റെ പേരിൽ എന്തൊരു കഷ്ടാണ്. പോട്ടെ, എന്റെ വിഷയത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ആ രാഹുൽ ഗാന്ധി അങ്ങനെ ആനക്കളി കളിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടും. എന്നാൽ ഇത് രാഹുൽ ഗാന്ധി ഒന്നുമല്ല, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ്. മലക്കുകളെക്കാൾ സർവ മഖ്ലൂഖാത്തുകളെക്കാളും ഉത്കൃഷ്ടനായ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ രണ്ട് കൈയും രണ്ട് കാലും നിലത്തമർത്തി നടന്നു പോവുകയാണ്. ഹബീബിന്റെ പെരടിയിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ട് പേരമക്കൾ കയറിയിരിക്കുകയാണ്. അവരോട് പുണ്യ നബി തങ്ങൾ പറയാണ്, നിഅമൽ ജമലു ജമലുകുമാ, നിങ്ങൾ കയറിയിരിക്കുന്ന ഒട്ടകമാണ് ഏറ്റവും നല്ല ഒട്ടകം. ആരോടാ പറയുന്നത്? പേരമക്കളോട് പറയാണ്, തന്റെ മുകളിൽ കയറിയിരിക്കുന്ന മക്കളോട്, നിങ്ങൾ കയറിയിരിക്കുന്ന ഒട്ടകാണ് കേട്ടോ ഏറ്റവും നല്ല ഒട്ടകം എന്ന് നബിയുന റസൂലുള്ളാഹ. അങ്ങനെ പ്രിയപ്പെട്ട മക്കളോട് കളിതമാശകളിൽ ഏർപ്പെട്ട ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് റസൂലുള്ളാഹ പറയുന്നത് കാണാം. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നിസ്കരിക്കുമ്പോ സുജൂദിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ഉയരുന്നത് കാണുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബിന് ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, പഠിച്ചോനെ ഞങ്ങൾ പേടിച്ചുപോയി, ഹബീബ് സുജൂദിൽ എന്നെ വഫാത്തായി പോയോ എന്ന് പോലും ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ അബ്ദുല്ലാഹിബിന് ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുറേ സമയം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാത്തത് കണ്ടപ്പോ ഞാൻ മെല്ലെ ഇങ്ങനെ തലയുയർത്തി നോക്കി. സുജൂദ് അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാര് അല്ലേ, ഇമാമൻ അങ്ങനെ എഴുന്നേൽക്കാത്ത കണ്ട ഇങ്ങനെ മെല്ല നോക്കും. അങ്ങനെ നോക്കി അബ്ദുല്ലാഹിബിന് ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ അങ്ങനെ നോക്കിയപ്പോ ഹബീബായ നബി തങ്ങൾ സുജൂദിൽ അങ്ങനെ കിടക്കുകയാണ്. അവിടുത്തെ പെരടിയിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കയറിയിരിക്കുകയാണ്. രണ്ട് കുട്ടികൾ റസൂലുള്ളാഹിന്റെ പെരടിയിൽ അങ്ങനെ കയറിയിരിക്കുകയാണ് സുജൂദിലാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ അത്തഹിയാത്തിലേക്ക് വന്നു, സലാം വീട്ടിയപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഇതറിയാത്ത സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയേ എന്തേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് സമയം നിങ്ങൾ സുജൂദിൽ കിടന്നല്ലോ, കാരണം എന്താണ്? ഹബീബ നബി തങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ എന്റെ രണ്ട് പേരമക്കളെ, ഞാൻ സുജൂദിൽ കിടന്നപ്പോ രണ്ടുപേരും എന്റെ പെരടിയിൽ ഇരിക്കുകയായിരുന്നു, രണ്ടുപേരും എന്റെ പെരടിയിൽ കളിക്കുകയായിരുന്നു, അവരുടെ കളി കഴിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ സുജൂദിൽ കിടന്നത് എന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കളോട് പേരമക്കളോട്
കളി തമാശകളിൽ ഏർപ്പെടാനും മനസ്സ് കാണിച്ച പിതാവാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ അവധിക്കാലത്ത് മാതാപിതാക്കൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കളുമായി കളി തമാശകളിൽ വിനോദങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ അവസരം കണ്ടെത്തണം എന്നതാണ്. ഒരു ഭാഗത്ത് ചായ പോകുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ബക്കറ്റ് പോകുന്നുണ്ട്, പൈസ ഇടുന്നുണ്ട്, പല ജാതി തിരക്കാണ്. എങ്ങനെ എങ്ങനെ നിങ്ങൾ പോകുമ്പോനോട് പറയണ്ട, എന്നല്ല ഞാൻ പറയാ, നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിയിടാൻ പറഞ്ഞാൽ ഇനി അവരെ എവിടെയാ ഇടുക? നിങ്ങൾ ഒന്നുകൂടി പോവോ? എന്നാ ഞാൻ പറയാം, നിങ്ങൾ ആ തൽക്കുന്ന് തുടങ്ങി. സലാത്ത് പോലും ചെയ്യുന്നില്ല, പൈസന്റെ കാര്യം വന്നപ്പോ നോക്കി ഉറക്കെ നബിയുന പോലെ പോലെ പഠിച്ചോലെ ഒന്ന് ഇരിക്കും. ഞാൻ രണ്ട് മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. പൈസ വേണ്ടേ? കുറച്ച് 1980 നമ്മൾ കൊടുത്തത് എത്രയാണ് ഓർമ്മയില്ല അല്ലേ? 10 രൂപ. 1990 കൊടുത്തത് അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ 2019 ഇവിടെ എത്ര നിങ്ങൾക്ക് അറിഞ്ഞൂടാ? 2019 2019 ആയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ഒരുപാട് മാറ്റം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ മാറ്റം ഉണ്ടാകാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, വയലിന്റെ മജ്ലിസിലേക്ക് ബക്കറ്റ് കൊണ്ടുപോകുമ്പോ 10 രൂപയേ ഇടുള്ളൂ. അതങ്ങനെയാണ്, കാലങ്ങളായിട്ടുള്ള ഒരു പതിവാണ്. മുഅ്മിനീങ്ങൾ ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി. നോട്ട് പോലും മാറി അല്ലെ? ഒരു നവംബർ 8 കാളരാത്രിയിൽ നോട്ട് പോലും അച്ചങ്ങ എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു അല്ലേ? നാളെ ഫ്രിഡ്ജ് വാങ്ങാൻ പൈസ റെഡിയാക്കി വെച്ച മനുഷ്യൻ, രാത്രി കിടന്നുറങ്ങി പണമൊക്കെ റെഡിയാക്കി വെച്ച മനുഷ്യൻ, രാവിലെ ഫ്രിഡ്ജ് വാങ്ങാൻ പോയോക്കുമ്പോ പണം സ്വീകരിക്കുന്നില്ല. ഇത് സ്വീകരിക്കൂലെന്നാ പറയുന്നത്. എന്താണ് ഒരു ചങ്ങായി ചെയ്ത പണി? രാജ്യം കുട്ടിച്ചുവാക്കി. അള്ളാഹു ആ മനുഷ്യന്റെ കൈകളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ. ദ്വാരക്കണം നമ്മുടെ ബാധ്യതയാണ്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ബാധ്യതകളിൽ നമ്പർ 1 ബാധ്യതയാണ് രാജ്യത്ത് ജനാധിപത്യം പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ 1 ബാധ്യത ദ്വാരക്ക. പഠിച്ചവനോട് പറയാം, ഈ ശല്യം ഒന്ന് തീർന്നു കിട്ടാൻ അള്ളാഹു കാത്തുരക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ജനാധിപത്യത്തിന് വിജയം നൽകട്ടെ. രാഷ്ട്രീയം പറയാണെന്ന് തോന്നരുത്, നമ്മുടെ സാമൂഹിക ബാധ്യതയാണ്. പോട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നോട്ട് പോലും മാറി. മാറാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്നിതാണ്. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, തൽക്കാലം ഞാനത് പറയണില്ല. മനസ്സിലായ ആളുകൾ ചിരിക്കണമുണ്ട്. ഇൻഷാല്ലാഹ് ഇതിൽ ഒന്ന് ഇതാണ്. ഏതായാലും ബക്കറ്റ് കൊണ്ടുപോകുമ്പോ 10 രൂപയേയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദയവ് ചെയ്ത് ഒരു 50 ഒരു 100 കുറയാത്ത സംഖ്യകൾ എല്ലാരും ഒന്ന് ബിസ്മില്ലാ ലില്ല അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇൻഷാല്ലാഹ് ഒരു 100 കുറയാത്ത സംഖ്യ ബക്കറ്റിലൊന്ന് നിക്ഷേപിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് നൽകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നൽകുന്നതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെ കയ്യിലുള്ളതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനെ പോയിക്കൂടെ, 100 രൂപ തരും. നോക്കാം എവിടെ പോവാനല്ലേ, എല്ലാരും വാങ്ങി കഴിഞ്ഞു. 10 രൂപ കൊടുത്തോലെ, 90 കൊടുത്താ മതി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഈ അവധിക്കാലത്ത് മാതാപിതാക്കൾ രക്ഷിതാക്കൾ മക്കളുടെ അവധിക്കാലം വിനിയോഗിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, യാത്രകൾ പോകാനാണ്. മക്കളെയും കൊണ്ട് യാത്ര പോകാൻ ഈ അവധിക്കാലം വിനിയോഗിക്കണം എന്നാണ്. യാത്ര പോവാ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചില്ലറ കാര്യമല്ല. യാത്ര പോവുക കേവലം വാട്ടർ തീം പാർക്കുകളിലേക്ക് മാത്രമല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ടാകാൻ, പാവങ്ങളോട് സ്നേഹമുണ്ടാകാൻ, രോഗികളോട് അനുകമ്പയുണ്ടാകാൻ നമ്മുടെ മക്കളെ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ വൃദ്ധസദനങ്ങളിലേക്ക്, നമ്മുടെ നാട്ടിലുള്ള ആതുരാലയങ്ങളിലേക്ക്, CH സെന്റർ പോലെയുള്ള ഒരുപാട് പാവങ്ങളെ, അന്തേവാസികളെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ നോക്കാൻ ആരുമില്ലാത്ത അന്തേവാസികളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ മക്കളെ ഒന്ന് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ടവരെ, അവരെ ഒക്കെ ഒന്ന് കാണുമ്പോ നമ്മുടെ മക്കളുടെ മനസ്സ് ലോലമായി മാറുന്നതാണ്. അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ഒരു കാരുണ്യവും ഒരു ആർദ്രതയും ഉണ്ടാകുന്നതാണ്. വളരെ നല്ല കാര്യമാണത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണേ,
സഞ്ചാരം നല്ലതാണ്. നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ, ഓരോ നാടിന്റെ സംസ്കാരങ്ങൾ അറിയാൻ യാത്ര പോകുന്നത് നല്ലതാണ്. അല്ല, പൈസ ഉള്ള ആളുകൾ നല്ല നല്ല യാത്രകൾ തന്നെ പോണം. ഇഷ്ടംപോലെ ഹോളിലാൻഡ് യാത്രകൾ ഉണ്ട് ഇന്നലെ. ഇറാഖ്, ഫലസ്തീൻ, ജോർഡാൻ, ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ, ആ രാജ്യങ്ങളിലുള്ള ഇസ്ലാമിക ചലനങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ ഇന്ന് ധാരാളമാണ്. നല്ല വരുമാന മാർഗമുള്ളവർ അങ്ങനെയുള്ള യാത്രകൾ പോണം. ലക്ഷങ്ങൾ ചെലവഴിച്ചാൽ എന്താ, എന്തിനാണ് ഈ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാണ്, അല്ലാതെ വെറുതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി കെട്ടിവെച്ചിട്ട് എന്ത് പ്രയോജനമാണ്? നാളെ മക്കൾ ആ സമ്പത്തിന്റെ പേരിൽ അടികൂടി കൂടാനല്ലാതെ മറ്റെന്തിനാണ് ഈ സമ്പത്ത് ഉപകരിക്കുക? അതുകൊണ്ട് നല്ല നല്ല യാത്രകൾ പോണം, നല്ല പൈസ ഉള്ള ആളുകൾ. ഇനി അത്ര തന്നെ പൈസ ഇല്ലാത്ത ആളുകൾ, ചെറിയ ചെറിയ യാത്രകളുണ്ട്. നമ്മുടെ മക്കൾ സ്കൂൾ പഠനകാലത്ത് വന്നിട്ട് നമ്മളോട് പറയും, ഉപ്പാ സ്കൂളിൽ നിന്ന് യാത്ര പോകുന്നുണ്ട്, കുട്ടികൾ ടൂറ് പോകുന്നുണ്ട്, എനിക്കും പോകണം ബാപ്പ, 1000 രൂപ എനിക്ക് തരണമെന്ന് പറയുമ്പോ അവിടെ ഇരുത്തിയിട്ട് മോനോട് പറയണം ഉമ്മയും ബാപ്പയും, മകളോട് പറയണം മോളെ മോനെ, കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയിക്കോട്ടെ, ഇൻഷാല്ലാ നമുക്കിപ്പൊ അവധി വരാനുണ്ട്, നിനക്ക് സ്കൂള് പൂട്ടാൻ പോവുകയാണ്, ആ സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം ഒരു യാത്ര എന്ന് പറഞ്ഞ് മക്കളോട് സന്തോഷം പങ്കിടാൻ നമ്മൾക്ക് കഴിയണം. പറഞ്ഞാ മാത്രം പോരാ, എന്തും വേണം, കൊണ്ടുപോകും വേണം. അല്ലെങ്കിൽ പിന്നെ വാപ്പ എപ്പോഴും മകന്റെ മുമ്പില് കള്ളനായിരിക്കും, വിശ്വാസം ഉണ്ടാവില്ല. ആ വിശ്വാസരാഹിത്യം പിന്നെ ഒരുപാട് കാലം വാപ്പ ജീവിക്കുന്നിടത്തോളം കാലം ആ വിശ്വാസരാഹിത്യം പിടികൂടും മക്കളെ. ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നുണ്ട് യാത്ര കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. പറ്റിച്ചിട്ടുണ്ടോ? കപടന്മാരുടെ അടയാളമാണ് ഇതാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിച്ചു കളയുക എന്നത്. അതുകൊണ്ട് മക്കളോട് പറയണം, മക്കളെ നമ്മൾക്കൊരുമിച്ച് യാത്ര പോകാം. എന്നിട്ട് ഈ അവധിക്കാലം ഏപ്രിൽ മെയ് 2 മാസങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം പറ്റുമെങ്കിൽ ഒരാഴ്ച ഒന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തണം സിയാറത്ത് ചെയ്യാൻ, ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ കാണാൻ, മരണപ്പെട്ടുപോയ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആതുരാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഹോസ്പിറ്റലുകൾ, തിരുവനന്തപുരത്തെ RCC പോലെയുള്ള ചികിത്സാലയങ്ങളിലേക്കൊക്കെ മക്കളെ കൊണ്ടുപോകാൻ. പ്രിയപ്പെട്ടവരെ, ഈ അവധിക്കാലം നമ്മൾ വിനിയോഗിച്ചാൽ മക്കളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്നത് തീർച്ചയാണ്. സംശയം വേണ്ട, സംശയം വേണ്ട, യാത്രകൾ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം അതാണ്. ഈ 2 മാസം യാത്ര പോകണമെന്നല്ല പറയുന്നത്, ഒരല്പസമയം, ഒരു 2 or 3 ദിവസം അതിന് ഉപയോഗപ്പെടുത്തണം. അങ്ങനെയുള്ള പാക്കേജുകൾ ഉണ്ട്. ഹൈദരാബാദ് പാക്കേജ്, അജ്മീറിലേക്കുള്ള പാക്കേജ്, ഒരാഴ്ചക്കാലത്തെ യാത്ര. പല വാപ്പാർക്കും മക്കളെ ഒന്ന് ഒരുമിച്ച് കിട്ടാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് ജീവിതത്തിൽ ഇന്ന് വരെ. സത്യാണ് ഈ പറയുന്നത്, എപ്പോഴും ബിസിനസിന്റെ തിരക്കാണ്, എപ്പോഴും ജോലി ഭാരമാണ്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാൽ പിന്നെ രാത്രി ഏറെ വൈകിയാണ് വീട്ടിലേക്ക് വരിക. പോകുന്ന നേരത്ത് മക്കൾ ഉറങ്ങുകയാണ്, വരുന്ന നേരത്തും മക്കൾ ഉറങ്ങുകയാണ്. മക്കളുമായിട്ടൊരു ബന്ധവുമില്ലാത്ത വാപ്പമാർ. അതുകൊണ്ടാണ് പറയുന്നത്, യാത്രകളിൽ 5-6 ദിവസം ഉമ്മയും ബാപ്പയും മക്കളും എല്ലാവരും പരസ്പരം അറിയാൻ ശ്രമിക്കുകയാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പരസ്പരം അറിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അവധിക്കാലം വിനിയോഗിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഈ യാത്രകളിലാണ്. മൂന്നാമത്തേത്, ഈ അവധിക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ള സമയത്ത് പൊതുവിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണിത്, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആരോടൊപ്പമാണ് കളിക്കാൻ പോകുന്നത്? ആരാണ് എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂട്ടുകാർ? എങ്ങനെയാണ് അവന്റെ ഇടപെടലുകൾ? അവരെങ്ങനെയാണ്? ഇതൊക്കെ അറിയാൻ മാതാപിതാക്കൾ പരമാവധി പരിശ്രമിക്കണം. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ ഇന്ന് ലഹരിയുടെ അടിമകളാണ്. ലഹരി എന്ന് പറയുമ്പോ പഴയകാലം പോലെയല്ല. പഴയകാലത്ത് ലഹരി ഉപയോഗിച്ചാൽ അത് ഉപയോഗിച്ച ആളുകളിൽ കാണുമായിരുന്നു, പരിസരത്തുള്ളവർക്ക് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിയുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്റ്റിക്കർ രൂപത്തിൽ പോലും ലഹരി വസ്തുക്കൾ വിപണികളിൽ ധാരാളമായി കണ്ടുവരികയാണ്. അതൊക്കെയാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്. പെൺകുട്ടികൾ പോലും അത് ഉപയോഗിക്കുന്നു എന്നാണ്
പത്രമാധ്യമങ്ങളും അതേപോലെ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഈ അടുത്ത് സുപ്രഭാതത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ രാജ്യത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലും വിപണനത്തിലും രണ്ടാം സ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിനെയാണ്. ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്തെവിടെയും കേരളത്തിലുള്ളതുപോലെ പരിശുദ്ധമായ മത ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ എവിടെയും നടക്കുന്നില്ല. കേരളക്കരയിലാണ് ദീനീ ചൈതന്യങ്ങൾ വളരെ മനോഹരമായി നിലനിൽക്കുന്നത്. പതിനായിരക്കണക്കായ മദ്രസകൾ, അതുപോലെ പള്ളി ദർസുകൾ, അക്കാദമികൾ, അറബിക് കോളേജുകൾ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഉള്ള കൊച്ചു കേരളത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും കേരളത്തിൽ ഏറ്റവും, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് രണ്ടാം സ്ഥാനം കേരളത്തിനാണ്. അതിൽ തന്നെ മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മയക്കുമരുന്ന് വിൽക്കുന്നതും ഉപയോഗിക്കുന്നതുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ മയക്കുമരുന്നിന്റെ അടിമകളായി പോകാതിരിക്കാനാണ് ഈ പറയുന്നത്. അവരുടെ സഹവാസം, അവരുടെ സൗഹൃദ ബന്ധങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാഹി ഗ്ഫിർ വ അക്രിംനാ ബിനൈലി മതാലിബിൻ മിന്നാ വ ദഫ്ഉ മസാഅതിൻ അന്നാ ബിയഹ്ലിൽ ബദരി യാ അല്ലാ സ്വലാത്തുല്ലാ. പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ജോലി ഭാരം വരുന്നതിന് മുമ്പ് അല്ലാഹു തന്ന ഒഴിവ് സമയം നന്മ ചെയ്യാൻ നിങ്ങൾ ധൃതി കാണിക്കണേ. ധൃതി കാണിക്കേണ്ട നാലാമത്തെ വിഷയമാണിത്. വഹയാതക ഖബ്ല മൗതിക, ഒരു നാൾ നിനക്ക് മരണം വരാനുണ്ട്. ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് അല്ലാഹു തന്ന ജീവിത സമയം നന്മയിൽ ഉപയോഗിക്കാൻ നീ ധൃതി കാണിക്കണയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ് സംശയമുള്ളത്? പ്രിയപ്പെട്ടവരെ, ഒരു നാൾ നമ്മൾ മരണപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകാനിടയില്ല. എപ്പോഴാണ് മരിക്കുക എന്ന കാര്യത്തിലെ പിന്നെ നമുക്ക് ഒരു അല്പം സംശയമുള്ളു അല്ലെ. എപ്പോഴാണ് മരിക്കുക, ആർക്കാ പറയാൻ കഴിയുക? وما تدري نفس بأي أرض تموت. ഏത് ഭൂമിയിൽ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിക്കുകയാണ്. പല ജാതി മരണങ്ങൾ കണ്ടവരാണ് നമ്മൾ. അതിൽ ചില മരണങ്ങൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാത്ത ഓർമ്മകളായി എന്നെന്നും അങ്ങനെ നമ്മുടെ മനോമുഖരങ്ങളിൽ നിലനിൽക്കുകയാണ്. ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, പരിശുദ്ധമായ റമദാനിന്റെ പകൽ സമയം ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കന്നി പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ലേബർ റൂമിൽ നിന്ന് നഴ്സ് വന്ന് പറയുന്നു, കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ്. ആനന്ദ തുന്തിലനായി ലേബർ റൂമിന് പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ സുഹൃത്തുക്കളോട് തന്റെ സന്തോഷം പങ്കിടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നഴ്സ് കുട്ടിയുമായി വന്നു, പ്രിയപ്പെട്ട വാപ്പയുടെ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഏതൊരു വാപ്പയുടെയും വല്ലാത്തൊരാഗ്രഹമാണ്, അഭിലാഷമാണ്, തനിക്ക് ആദ്യമായി ഉണ്ടാകുന്ന കുഞ്ഞിന് 1000 ചുടു ചുംബനങ്ങൾ അർപ്പിക്കണമെന്നത്. ആ കുഞ്ഞിന് നഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ ചുണ്ടോടടുപ്പിക്കുമ്പോഴേക്ക് അരികിലുള്ള കൂട്ടുകാരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറുകയാണ്.
ഞാൻ തളർന്നു പോവുകയാണ്, ഞാൻ വീഴുകയാണ്, എന്നെ ഒന്ന് പിടിക്കണേ, എനിക്ക് വയ്യാ, എനിക്ക് വയ്യാ, ഞാൻ വീഴുകയാണെന്ന് പറഞ്ഞ് അരികിലുള്ള സുഹൃത്തുക്കൾക്ക് കുഞ്ഞിനെ കൈമാറി അവിടെ വീണ് തളർന്നു വീണ് മരണപ്പെട്ടു പോയ ഒരു സഹോദരനെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു രംഗമാണത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാര് ബൈക്കിലൂടെ കളിച്ച് മതിച്ച് രസിച്ച് നടക്കുമ്പോ, അങ്ങാടികളിലൂടെ ചീറിപ്പായുമ്പോ ആലോചിക്കുന്നുണ്ടോ കവി പറഞ്ഞതുപോലെ, എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവനറിയുന്നുണ്ടോ, അങ്ങാടിയുടെ ഒരു മൂലയിൽ അവനെ പുതിയാനുള്ള കഫൻ പുടവ വിൽപ്പനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നവൻ അറിയുന്നുണ്ടോ, അവൻ അറിയുന്നുണ്ടോ? കവി ചോദിക്കുകയാണ്. അവനെ പുതിയാനുള്ള കഫൻ പുട അവിടെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനിങ്ങനെ അങ്ങാടിയിലൂടെ ചേറിപ്പായാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഏത് സമയത്തും നമ്മളെ പിടികൂടാവുന്നതാണ് മരണമെന്ന് പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസം. ആ മരണം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അല്ലാഹു തന്ന ഈ ജീവിതം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ, നന്മ ചെയ്യാൻ ധൃതി കാണിക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 50-ാമത്തെ വയസ്സിലാണ് എന്റെ വാപ്പയുള്ളത്. 68 കഴിഞ്ഞു എന്റെ ഉപ്പാപ്പ. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെയുണ്ട്. എനിക്ക് 20 വയസ്സേ ആയുള്ളൂ. ഇനിയും ഒരുപാട് കാലം എന്റെ മുമ്പിലുണ്ട് എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, എത്രയോ ചെറുപ്പക്കാരുടെ ജനാസകളെ അനുഗമിച്ചവരാണ് നമ്മൾ. എത്രയോ യുവാക്കളുടെ ഖബറിന്റെ മുകളിൽ മണ്ണ് വാരി വിതറിയവരാണ് നമ്മൾ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്രാ എന്ന് പറഞ്ഞ് മണ്ണ് വാരി വിതറിയവരാണ് നമ്മൾ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഏത് സമയത്തും നമ്മളെ പിടികൂടാനിരിക്കുകയാണ് മരണം. മരണത്തിന്റെ കരാളഹസ്തങ്ങൾക്ക് ഏത് സമയത്തും നമ്മൾ അടിമപ്പെട്ടേക്കാം. അല്ലാഹു നമ്മൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് ഈ 5 സമയങ്ങളെ നന്മയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് ഹബീബായ നബി തങ്ങളെ ഉമ്മത്തിനോട് വിളിച്ചു പറയുകയാണ്. ഇവിടെ നമ്മൾ നന്മയുടെ കാര്യത്തിൽ അവധാനത പാടില്ല. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടത് അവധാനതയാണ്. സാവകാശം കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണം തീരുമാനിക്കാൻ, എടുത്തു ചാടരുത്. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലൊക്കെ വില്ലൻ എടുത്തു ചാട്ടമാണ് അല്ലെ. ഭർത്താവ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴേക്ക് ഭാര്യയ്ക്ക് ദേഷ്യം പിടിക്കും. ഭർത്താവ് പറഞ്ഞതൊന്ന് അവൾ കേട്ടതൊന്ന് അവളെ മനസ്സിൽ ഭയങ്കര ഈഗോ വന്ന് അത് പ്രശ്നമായി, പിന്നെ അടിപിടിയായി, പ്രശ്നമായി, ഭയങ്കര പ്രശ്നം, കുടുംബ പ്രശ്നം, കുടുംബ കലഹം അല്ലെ. എടുത്തുചാട്ടം വളരെ പ്രധാനമാണ്. കാര്യങ്ങൾ അവധാനതയോടെ സമീപിച്ചാൽ ഏതൊരു വിഷയവും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. 11:10 നിർത്താനായോ? കുറച്ചും കൂടെ ഇൻഷാല്ലാ 11:30 മുമ്പ് ദുആ ചെയ്ത് പിരിയാ അല്ലെ. 20 മിനിറ്റ് കൂടെ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് 2 സലാത്ത് നോക്കട്ടെ. ഇൻഷാല്ലാ അല്ലെ. കുടിക്കാൻ കിട്ടിയില്ല കൊണ്ടിരുന്നത്. എന്താണത്? സർവത്ത കട്ടൻ കാപ്പിയാ, ചുക്ക് കാപ്പിയാ, ചായ ഉണ്ടാക്കിയ ആളുകൾക്കും അതിന് പഞ്ചസാര വിതരണം ചെയ്തവർ, അതേപോലെ അത് വിതരണം ചെയ്യുന്ന കുട്ടികൾ, കുടിക്കുന്ന ആളുകൾക്ക് ബേജാറ് വേണ്ട, കുടിക്കുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും കൊടുക്കും ഇൻഷാല്ലാ. രണ്ട് സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد അല്ലാഹുവേ സദസ്സിന് സ്വീകരിക്കണേ റബ്ബേ, ഈ സദസ്സിനെ കബൂൽ ചെയ്യണേ അല്ലാ. ആമീൻ യാ റബ്ബ്. സഹോദരിമാരൊക്കെ ഉണ്ടോ? ധാരാളം ഉണ്ടോ? ഉണ്ടോ 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 ഉണ്ടോ? ആ സഹോദരിമാരൊക്കെ പിന്നെ വയതിന് വന്നിട്ട്
അത് കേൾക്കുന്നുണ്ടോ? വയനാട്ടിലെ പെണ്ണുങ്ങളൊക്കെ കേൾക്കലുണ്ടോ? പൊതുവെ പെണ്ണുങ്ങന്മാർ വേദന വരുന്നത് ഇങ്ങനെ സ്കൂളിൽ പണ്ട് പഠിച്ച അല്ലെ കൂട്ടുകാരികളൊക്കെ ഒന്ന് കാണുക എന്ന് വർത്തമാനം പറയാം, പിന്നെ ഇബ്രാഹിക്കാന്റെ വീട്ടിലേക്ക് വന്ന മരുമകളൊന്ന് കാണാൻ, പുതിനാട്ടിയായി അന്ന കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല, അപ്പൊ ഒന്ന് കാണാനും പരിചയം പുതുക്കാനും. ഏതായാലും നിങ്ങള് ഇവിടുത്തെ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് ആണുങ്ങൾക്കൊക്കെ. അള്ളാഹു ബർക്കത്തും ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സാധാരണ വയലിന് പോകുമ്പോ പ്രായമുള്ള ആളുകളെ കാണുമ്പോ പറയും ഉസ്താദേ, പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരൊന്നും ശരിയില്ല, അതുകൊണ്ട് നല്ലോണം ചെറുപ്പക്കാരെ കുറിച്ച് പറയണം ഉസ്താദേ. കുറച്ച് നേരം ചെറുപ്പക്കാരെ കണ്ടപ്പോ ഉസ്താദേ ഇവിടുത്തെ ബാസമാർ ഒറ്റൊന്നും നേരെയില്ല ഉസ്താദേ, ഒന്ന് ബാസമാരെ കുറിച്ച് പറയാം. ആണുങ്ങളെ കണ്ടാൽ പറയും ഉസ്താദേ പിന്നെ ഈ പെണ്ണുങ്ങൊന്നും ശരിയില്ല, എല്ലാം സീരിയൽ നോക്കുന്നവരാണ്, സിനിമ കാണുന്നവരാണ്, നന്നായിട്ട് പെണ്ണുങ്ങളെ പറ്റി പറയണം. ആരും പറയില്ല ഉസ്താദേ ഞങ്ങൾ വളരെ മോശമാണ്, ഞങ്ങളെ പറ്റി ഒന്ന് നന്നായിട്ടൊന്ന് പറയണം, ഞങ്ങൾക്ക് നന്നാകണം എന്ന് പറയുന്ന ഒരാളും ഇല്ല. അതാണ് സങ്കടം. എല്ലാവർക്കും മറ്റോ നന്നാകണം. ഞാന് നല്ലവനാണ്, ഞാൻ പിന്നെ നന്നാങ്കിൽ പിന്നെ ഇനി നന്നാവാൻ എന്താ ഉള്ളത്? ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് മറ്റുള്ളവർ നന്നാകണം എല്ലാവർക്കും താല്പര്യവും. അള്ളാഹു നമ്മൾ എല്ലാരെയും നന്നാക്കട്ടെ, എല്ലാരെയും അള്ളാഹു നന്നാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വയല് രണ്ടു മണിക്കൂറായി ഏകദേശം, വയല് പറയുന്ന ആൾക്ക് ഒന്നും കൊടുക്കുന്നില്ല കുടിക്കാൻ, ചായയും ഇല്ല, ചുക്ക് കാപ്പിയിലും ഒന്നുമില്ല, കേൾക്കുന്ന ആൾക്ക് കുടിക്കാനുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാല്ലാ, ഞാൻ തമാശ പറഞ്ഞു കേട്ടോ. മാഷാല്ലാ വെച്ചിന്, ഇട വെച്ചിന, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ പരിഗണിച്ചിട്ടുണ്ട് അവര്, കുഴപ്പമില്ല കുഴപ്പമില്ല. മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ് ആറ് കാര്യങ്ങളിൽ വൈകാൻ പാടില്ല, ആറ് കാര്യങ്ങളിൽ വീണ്ടും അവധാനത പാടില്ലാത്ത ആറ് കാര്യങ്ങൾ കൂടി പറയാൻ പോവുകയാണ്. ഈ ആറ് കാര്യങ്ങളിൽ ധൃതി കാണിക്കണം ഒരു സത്യവിശ്വാസി. അസ്സലാത്തു ഇദാ അദ്ദന, ഒന്ന്, ബാങ്ക് വിളിച്ചാൽ ഉടൻ നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം, നിസ്കാരം വൈകിപ്പിക്കരുത്. ബാങ്ക് വിളിച്ചാൽ ഉടൻ നിസ്കരിക്കുക അല്ലെ. ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? ഹബീബ നബി തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ, ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കലാണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമലെന്ന് തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കല്ലേ. ഇന്നിപ്പോ എല്ലാരും നിസ്കാരക്കാരാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പൊതുവെ എവിടെയും കുറവില്ല. ഞാൻ കണ്ണൂർ ടൗൺ പള്ളിയിലാണ് പിന്നെ ജുമാ നടത്തുന്നത്, നേതൃത്വം നൽകുന്നത്. പള്ളിയിൽ എല്ലാ ജമാഅത്തിനും ആളുണ്ടാവും, പള്ളി ഫുള്ള് ചെറുപ്പക്കാരൊക്കെ നിസ്കരിക്കും. പക്ഷെ എന്താ കുഴപ്പം എന്നറിയോ? നിസ്കാരം നിസ്കാരം ആകുന്നില്ല എന്നുള്ളതാണ്. നിസ്കാരം നിസ്കാരമാകുന്നില്ല. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും ഒക്കെ അതൊക്കെ എന്താ പറയാ, ഒന്നുമില്ല. സുജൂദിലൊക്കെ പോയിട്ട് ചില ചെറുപ്പക്കാരെ കാണാം, പാന്റും ഷർട്ടും കൂടി തമ്മിലിങ്ങനെ എന്താണ് ആ അങ്ങനെ വിൽക്കുകയാണ്. കാരണം സുജൂദിലേക്ക് പോകുമ്പോ എക്സ്പ്രസ് ഹൈവേ പ്രത്യക്ഷപ്പെടുകയാണ്, അവന്റെ ആകാശവും ഭൂമിയും ദുനിയാവും ആഹിറും എല്ലാം കാണുകയാണ് സുജൂദിലേക്ക് പോകുമ്പോഴേ. സത്യം പറയാ ഭയങ്കര കഷ്ടമാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചു വലിക്കില്ല പണി. സുജൂദിൽ ചെന്നിട്ട് ഇങ്ങനെ പാന്റ് പിടിക്കുക, കുപ്പായം പിടിക്കുക, കുറെ ചെറുപ്പക്കാരെ കാണലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ആ നിസ്കാരത്തിന്റെ കോലം? ഔറത്ത് വെളിവായാൽ എന്താണ് ആ നിസ്കാരത്തിന്റെ കോലം? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തമാശ രൂപത്തിൽ പറയല്ല, ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ഗൗരവത്തോടുകൂടി. ഏതായാലും നമ്മൾ നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരം നിസ്കാരമാകണം, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്കൊക്കെ ഒരു പതിവുണ്ട്, ഇവിടുത്തെ ഉമ്മമാരെങ്ങനെ നിനക്ക് അറിഞ്ഞുകൂടാ. ഉച്ച നേരത്തെ അവർ അടുക്കളയിലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ തീർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പിന്നെ മെല്ലെ മെല്ലെ ഭർത്താക്കന്മാരത് വന്നു, അത് കഴിച്ചൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കാണ് അവർ കുളിക്കാൻ പോവാ. ഒരു 3:45 തിരിച്ചു വന്നിട്ട് ഒന്നൊക്കെ ചെയ്ത് വന്ന് ലൂറിസ്കാരം, 1 മണിക്ക് 2 പക്ഷി ലൂറിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ മുസലിൽ ഇരിക്കുമ്പോ അസർ വാങ്ങിക്കൊടുക്കും. അതോടുകൂടെ എന്ത് ചെയ്യും? അസറും കൂടെ ഒന്നിച്ച് സംസ്കരിച്ച് പിന്നെ കുടിച്ചോളാം. അസറും കൂടെ ഒന്നിച്ച് സംസ്കരിച്ചിട്ട് 1 മണിക്ക് എന്തെന്നാണ് മനുഷ്യന്മാരെ? ആ 1 മണിക്ക് അങ്ങനെ വയനാട്ടിലെ ഉമ്മമാർ അങ്ങനെ ചെയ്യലുണ്ടോ? കൃത്യം
അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല ബോധം നൽകട്ടെ. എന്റെ വാഴ കേൾക്കുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാണ്, അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ നടക്കണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും പാലിക്കപ്പെടണം. അപ്പോഴാണ് നമസ്കാരം നമസ്കാരമാകുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് മുനാജാത്തുൽ റബ്ബിൽ ആലമീൻ, അത് സർവാദിനാഥനായ അള്ളാഹുവിലേക്കുള്ള ഒരു സംസാരമാണ്, അള്ളാഹുവിനോടുള്ള മുനാജാത്ത. നിസ്കാരം സത്യവിശ്വാസിയുടെ മേറാജാണ് എന്നാണ് അല്ലേ. റസൂലുള്ളാഹി തങ്ങളെ മേറാജാണ് ഇന്നലെ രാത്രി നമ്മൾ ആഘോഷിച്ചത്, മേറാജിന്റെ രാവ് അല്ലേ. റസൂലുള്ളാഹിന്റെ മേറാജ് അള്ളാഹുവായിട്ട് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി തങ്ങൾ അടുത്ത സമയമാണ് ഇത്. മേറാജ് സത്യവിശ്വാസിയുടെ മേറാജ് നമസ്കാരമാണ്. എന്തുകൊണ്ട്? സത്യവിശ്വാസി അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. സുജൂദ് എവിടെയുള്ളത്? നിസ്കാരത്തിലാണ്. അപ്പൊ സത്യവിശ്വാസി അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നിസ്കാരത്തിലാണ്. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനോട് ഏറ്റവും അടുത്തത് മിഅ്റാജിന്റെ രാവിലാണ്, മിഅ്റാജിലാണ്. അതുപോലെ മിഅ്റാജ് എന്ന യാത്ര അല്ലാഹു ഹബീബ നബി തങ്ങൾക്ക് സംവിധാനിച്ചത് മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ടായ ഘട്ടത്തിലാണ്. ബന്ധപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടു. ആകെ വിഷമം. ഖുറൈശി പ്രമാണിമാരൊക്കെ റസൂലുള്ളാഹി തങ്ങളെ പരിഹസിച്ച നേരം എല്ലാരും കൂടി കളിയാക്കി. ഹബീബ നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം വന്ന സമയമാണ്. ആ സമയത്താണ് നല്ലൊരു യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് അള്ളാഹു പുണ്യ നബി തങ്ങളോട് പറഞ്ഞത് വിഷമിക്കണ്ട, വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് അള്ളാഹു അറിയിക്കുകയായിരുന്നു. അപ്പൊ മിഅ്റാജ് ഒരു വലിയ വിഷമം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സംവിധാനിച്ചതാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. നമസ്കാരവും സത്യവിശ്വാസികൾക്ക് അങ്ങനെ തന്നെയാണ്. ഹബീബ നബി തങ്ങൾ പറഞ്ഞു, മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോ പുണ്യ നബി തങ്ങൾ ബിലാലിനോട് പറയുമായിരുന്നു, അഖിമിസ് സ്വലാത്ത യാ ബിലാൽ വഅരിഹ്നാ ബിഹാ, ബിലാലെ വേഗം പള്ളിയിലേക്ക് പോകാം, നമുക്ക് നിസ്കരിക്കാം, മനസ്സിന് വല്ലാത്ത സങ്കടമാണ്. മനസ്സിന് സങ്കടം വരുമ്പോ ആ സങ്കടം നീക്കാൻ ഹബീബ നബി തങ്ങൾ നിസ്കാരത്തെയാണ് ആശ്രയിച്ചത്. നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങൾ അതിലൂടെ ഇല്ലാതായി കിട്ടുന്നതാണ്. കാരണം നമ്മൾ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് എന്ന ബോധം നമ്മൾക്ക് ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. നിസ്കാരം നിസ്കാരമായാൽ പ്രിയപ്പെട്ടവരെ, അഞ്ചു നേരമുള്ള നമസ്കാരം ആ നിസ്കാരത്തിനിടയിലുള്ള ചെറുദോഷങ്ങളെ പൊറുപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അതിലൂടെ പുറത്തുപോകും. നമ്മളൊക്കെ ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ്. ഇതിൽ കുറെ തെറ്റുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് അമലുകളിലൂടെ പോകുന്നുണ്ട് എന്നതാണ് നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വുദു എടുക്കുകയാണെങ്കിൽ പരിപൂർണമായ വുദു നിങ്ങൾ എടുക്കണം, അഥവാ മുഖത്തിന്റെ ആ പരിധിയിലൊക്കെ പരിപൂർണമായി വെള്ളം നിങ്ങൾ ഒലിപ്പിക്കണം. എന്നാൽ നിങ്ങൾ മുഖം കൊണ്ട്, കണ്ണുകൊണ്ട്, നിങ്ങളുടെ വായ കൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ ആ വെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. കൈ കഴുകുമ്പോ ആ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിലൂടെ നിങ്ങളുടെ കൈകൊണ്ട് ചെയ്ത ചെറുദോഷങ്ങളൊക്കെ ഒലിച്ചിറങ്ങും നബിയുന റസൂലുള്ളാഹ. അങ്ങനെയാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന വഴിയാണത്, ചെറുദോഷങ്ങളൊക്കെ. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിലേക്കൊന്ന് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ, ശ്രദ്ധിക്കണേ, ഭാര്യമാരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയാൽ, അന്യ പെണ്ണിനല്ല നോക്കേണ്ടത്, അത് ഹറാമിന്റെ നോട്ടാണ്. നിങ്ങളുടെ ഭാര്യയിലേക്ക് നിങ്ങൾ ഒരു നോട്ടം നോക്കിയാൽ, നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മ, അല്ലാഹു ആ ഭാര്യ ഭർത്താക്കന്മാരെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് നബിയുന റസൂലുള്ളാഹ്. ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടൊന്ന് നോക്കിയാൽ അള്ളാഹു രണ്ടുപേരോടും കരുണ ചെയ്യും എന്നാണ്. മാത്രമല്ല, ഇനിയോ രണ്ടുപേരും അവരുടെ വിരലുകൾ ഒന്ന് കോർത്തിണക്കിയാൽ, സ്നേഹത്തോടെ ഭർത്താവ് തന്റെ ഭാര്യയുടെ കൈയൊന്ന് കോർത്തു പിടിച്ചാൽ, രണ്ടുപേരുടെയും വിരലുകൾക്കിടയിലൂടെ അവരുടെ ദോഷങ്ങൾ ഒലിച്ചിറങ്ങുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ.
രണ്ടാളുടെയും ദോഷങ്ങൾ അവരുടെ വിരലുകൾക്കിടയിലൂടെ. നിങ്ങൾ ആലോചിച്ചോക്ക്, ആലോചിച്ചോക്ക്. നമ്മൾ തീരെ നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ്. ഒന്ന് സ്നേഹത്തോടെ ഭാര്യയുടെ കൈയൊന്ന് കോർത്തു പിടിച്ചാൽ എത്ര സമയം പിടിക്കുന്നുവോ അത്ര നേരം ദോഷങ്ങൾ ഇങ്ങനെ ഇതിലൂടെ ഒലിച്ചു പോകുന്നതാണ്. ഇത് ആരെങ്കിലും പറഞ്ഞതല്ല. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നാവ് കൊണ്ട്, റിസാലത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടൊന്നാണ് നമ്മുടെ ഉളുഇൽ നമ്മുടെ അവയവങ്ങളൊക്കെ കഴുകുമ്പോൾ ദോഷങ്ങളൊക്കെ ഒലിച്ചിറങ്ങും. അത് കണ്ട മഹാന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലേറെ അത്ഭുതം. അത് കണ്ട മഹാന്മാരുണ്ടായിരുന്നു. ദോഷങ്ങൾ ഒലിച്ചിറങ്ങുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. നമ്മുടെ ആരും കണ്ടിട്ടുണ്ടോ പഠിച്ചോനെ ദോഷങ്ങൾ ഒലിച്ചിറങ്ങുന്നത്? കണ്ടിട്ടുണ്ടോ? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിശ്രുതനായ പണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നാൽ ആളുകൾ ഉളൂ ചെയ്യുന്ന നേരത്ത് ഉളൂ എടുക്കുമ്പോൾ മുഖം ഇങ്ങനെ കഴുകുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ ദോഷങ്ങളൊക്കെ ഒലിച്ചിറങ്ങുമല്ലോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇതൊക്കെ കാണും. അവനോട് ചോദിക്കണാ, ഇന്നലെ നീ എത്ര പെണ്ണുങ്ങളെ നോക്കിയില്ലേ, ഹറാമായ നോട്ടം, ഇതൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ആ ദോഷങ്ങളൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അത് കാണാൻ കഴിയുന്ന ആളുകൾക്ക് കാണും, നമുക്കാർക്കും കാണൂല. കാരണം നമ്മളെ കണ്ണുകൊണ്ട് അതൊന്നും കാണാനുള്ള ശേഷിയൊന്നുമില്ല. അത് കാണാൻ കഴിഞ്ഞിരുന്നവരുണ്ട്. അവയിൽപ്പെട്ട പ്രമുഖനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അവസാനം അവർ അള്ളാഹുവിനോട് ദുആ ആയിരുന്നു എന്നാണ്. പഠിച്ചോനെ, ഇത് ആളുകളുടെ ഔറത്തുകളിലേക്ക്, അന്യ ആളുകളുടെ രഹസ്യങ്ങളിലേക്ക് വെളിപ്പെടലാകുമല്ലോ റബ്ബേ. ഒരുപാട് ആളുകളുടെ രഹസ്യങ്ങൾ എനിക്ക് വെളിവാകുകയാണല്ലോ, അതുകൊണ്ട് ഈ കഴിവ് നീ എനിക്ക് എടുത്തു കളയണം, എനിക്ക് അന്യരുടെ രഹസ്യങ്ങൾ അറിയരുത് എന്ന് ദുആ ചെയ്തപ്പോ ആ കഴിവ് അള്ളാഹു എടുത്തു കളഞ്ഞു എന്നാണ് കിതാബുകളിൽ പറയുന്നത്. നമ്മൾ ആലോചിച്ചോക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് മഹാന്മാർക്കല്ല കൊടുക്കുന്ന കഴിവാണ്, അതൊന്നും ഇല്ലാന്ന് പറയുന്ന ആളുകളുണ്ട്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങടെ കൽഭാഗമെന്നോവാറിയോ വൈത്ത് എന്താണ്? പഴയ കാലത്തൊക്കെ മഹാന്മാര് ഉസ്താദന്മാര് വാഴ്ന്നു പറയുമ്പോ കൂടെ പാടുവായിരുന്നു എന്നാണ് അല്ലേ? ഇവിടെ ഇപ്പൊ പാടും, നിങ്ങൾ എന്റെ കൂടെ പാടുവോ? നോക്കട്ടെ, പാടുവോ? അല്ലാ തിരുപേരും വാചും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ. അതിൽപ്പെട്ട വരിയാണ്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങടെ കൽഭാഗമെന്നോവാർ. മഹാന്മാർക്ക് ചിലതൊക്കെ കാണാൻ കഴിയും. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനൂ തറാമാ ലാ യറാഹു നാളിറൂന. സാധാരണക്കാരായ നമ്മൾക്ക് കാണാൻ കഴിയാത്ത പലതും കാണാൻ കഴിയുന്ന കണ്ണുകൾ മഹാന്മാരായ ആരിഫീങ്ങൾ കൗലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. ആ കഴിവ് കൊണ്ടവർക്ക് പലതും കാണാൻ കഴിയും. അതാണ് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ കഴിവ്. പതിനൊന്നരക്ക് നിർത്തു എന്നാ പറഞ്ഞത്. 11:25 അഞ്ച് മിനിറ്റ് കൂടിയേ ഉള്ളൂ, കുറച്ചങ്ങോട്ട് പോകും. ക്ഷമിക്കണം, ക്ഷമിക്കണം. ഇടങ്ങറാവോ? പറയും, അങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വൈകിപ്പിക്കാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങളുണ്ട്. ധൃതി കാണിക്കേണ്ട ആറ് കാര്യങ്ങൾ. ഒന്ന്, ബാങ്ക് വിളിച്ചാൽ ഉടൻ നിസ്കരിക്കണം, വൈകിപ്പിക്കരുത്. രണ്ടാമത്തേത്, വീട്ടിൽ അതിഥികൾ വന്നാൽ അവർക്ക് ഭക്ഷണം നൽകണം, വൈകിപ്പിക്കരുത്. വീട്ടിൽ അതിഥികൾ വന്നാൽ പോവോ നിക്കുവോ, പോവോ നിക്കുവോ, പോവോ നിക്കുവോ നോക്കണ്ട, വേഗം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. വയനാട്ടിൽ എങ്ങനെയാണ് നിയാസ? നല്ല അല്ലേ? ആ നല്ല ആതിഥ്യ മര്യാദ ഇല്ലേ? കോഴിക്കോട്ടുകാരാണ് നല്ല ആതിഥ്യ മര്യാദക്കാരെന്നാ പറയല് പൊതുവെ കേരളത്തിൽ. അല്ലേ അല്ലേ, വയനാട്ടുകാരനെയാ? കാക്കക്ക് തെൻകുഞ്ഞ്, ആ പൊൻകുഞ്ഞ്, അതിന്റെ ഭാഗമാണ്. അപ്പൊ ആയിക്കോട്ടെ, എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഏതായാലും ആതിഥ്യ മര്യാദ വളരെ പ്രധാനമാണ്. ആതിഥ്യ മര്യാദ, അപ്പൊ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഭക്ഷണം നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ് എന്നാണ്. വലിയ വിഷയമാണ് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത്.
പുണ്യനബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഉടനെ ആദ്യമായിട്ട് നൽകിയ നാല് നിർദ്ദേശങ്ങൾ കാണാം. പ്രധാനപ്പെട്ട നാല് നിർദ്ദേശമാണല്ലോ ആദ്യം നൽകുക. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ആദ്യം നൽകുക. ആദ്യം നൽകിയ നാല് നിർദ്ദേശങ്ങളിൽ അഫ്ശുസ്സലാം വഅത്വഇമു ത്വആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസുനിയാം. നാല് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ, എല്ലാരോടും നിങ്ങൾ സലാം പറയണം. മോനേതാണ്? നമ്മൾ തന്നെയാന്ന് നോക്കരുത്. എന്ത് ചെയ്യണം? മനസ്സിലായില്ല. നമ്മളെ പാർട്ടിക്കാരൻ തന്നെയാണോ? ആ, നമ്മളെ ഗ്രൂപ്പ് തന്നെയാണോ ആള്? ഗ്രൂപ്പ്. ആ, ഓ മറ്റേതുപ്പാന്ന് പറയരുത്. എന്ത് ചെയ്യണം? എല്ലാരോടും സലാം പറയണം. നബിയുന റസൂലുള്ളാഹ്. അവസാന നാളിന്റെ അടയാളമാണ് ആടും തരവും നോക്കി സലാം പറയുന്നത് എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അവസാന നാളിന്റെ അടയാളമാണ്. ഇന്ന് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊക്കെ കാണാൻ കഴിയും. റസൂലുള്ള എന്തെല്ലാം ലോകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ ലോകത്ത് ഇന്ന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കാൻ അടുത്തു തന്നെ. എന്തെങ്കിലും പറയാനൊരു മടി? കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് കല്യാണം കഴിച്ചു പെട്ടെന്ന്. ആ, കുറച്ച് കാലം ഉണ്ടാവുള്ളൂ, വെറുതെ പറയല്ല. കാര്യമാണ് ചെറുപ്പക്കാർക്കൊക്കെ പഠിച്ചവന് ഞങ്ങൾക്ക് സമയമായിട്ടില്ല എന്നാണോ? സമയാട്ടോ, ഇനി സമയത്തിന് മുമ്പ് നിങ്ങൾ കൊണ്ടിട്ടാന്ന് കരുത്. ഇൻഷാല്ലാ, ഒരു 25 റസൂലായി തങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് അല്ലേ? അല്ലേ? എന്താണല്ലേ? ഖദീജ ബീവിക്ക് 40 വയസ്സും പുണ്യനബി തങ്ങൾക്ക് 25 വയസ്സും. അപ്പൊ എന്തോ ആട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സലാമിനെ വ്യാപിപ്പിക്കണം. ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണേ. രണ്ടാമത്തെ നിർദ്ദേശം അതാണ്. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണേ. മൂന്നാമത്തെ നിർദ്ദേശമാണത്. നാലാമതായി പുണ്യനബി തങ്ങൾ പറഞ്ഞു, വസല്ലൂ ബില്ലൈലി വന്നാസുനിയാം, ലോകം മുഴുവനും ഉറങ്ങണ നേരത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണേ. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം കടക്കാമെന്ന് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നാല് കാര്യങ്ങളിൽ ഒന്ന് ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആരും മടി കാണിക്കരുത്. ആദിത്യ മര്യാദ വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം, മുത്തജിഹീസുൽ മയ്യത്തി, മയ്യത്ത് സംസ്കരണം വൈകിപ്പിക്കരുത്. മരിച്ചാൽ ഉടൻ സംസ്കരണം ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെടണം. നാലാമത്തേത് തസ്വീജുൽ ബിക്ർ, വിവാഹപ്രായമായാൽ വൈകിപ്പിക്കരുത്. വിവാഹപ്രായമായാൽ വൈകിപ്പിക്കാൻ പാടില്ല. പെൺകുട്ടികളെ പെട്ടെന്ന് കെട്ടിച്ചയക്കണം എന്നർത്ഥം. ഇപ്പൊ എത്ര വയസ്സ്? കെട്ടിച്ചേക്കേണ്ട വയസ്സ് എത്രയാണ്? 18 വയനാട്ടിലല്ലോ കുറവുണ്ടോ നോക്കിയതാണ്. 18 വയസ്സാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, പുണ്യനബി തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ ആയിഷ ബീവിക്ക് വയസ്സ് 18 എന്നാണ്. ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന പ്രായത്തിൽ വിധവയായ പെണ്ണാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. ഇന്നത്തെ നമ്മുടെ കുട്ടികളെ കെട്ടിച്ചയക്കുന്ന പ്രായത്തിൽ വിധവയായി പോയിട്ടുണ്ട് ആയിഷ ബീവി. റസൂലുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത് 6 വയസ്സിലാണ്. ആയിഷ ബീവിക്ക് 6 വയസ്സേ ഉള്ളൂ. കുട്ടികളോടൊന്നിച്ച് ഇങ്ങനെ മണ്ണിലും ഒക്കെ കളിക്കണ നേരാണ്. ആ സമയത്താണ് കല്യാണം കഴിച്ചതെന്നാണ്. ആയിഷ ബീവിക്ക് 9 വയസ്സായപ്പോഴാണ് അവര് വീട്ടിൽ കൂടിയത്. വീട്ടിൽ കൂടിയെന്നല്ലേ പറയാ വയനാട്ടില്? എന്താണ് മനുഷ്യന്മാരെ വീട്ടിൽ കൂടുന്നതിനല്ലേ പറയാ? ആ, ഇടക്കിടക്ക് അങ്ങനല്ലേ പറയാന്ന് ചോദിക്കുന്ന എന്തിനാന്നറിയാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആറ് നാട്ടില്? വലിയ വിഷയാണത്, അതുകൊണ്ടാണ്. അപ്പോ അങ്ങനെയാണ് വീട്ടിൽ കൂടുക. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താവുമ്പോ 18 വയസ്സാണ് ആയിഷ ബീവിക്കുള്ളത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, വൈകിപ്പിക്കാൻ പാടില്ല. വിവാഹപ്രായം എത്തിയാൽ കുറേ അങ്ങനെ പഠിപ്പിക്കുന്ന കാണാൻ ചില ആളുകൾ, പഠിപ്പിച്ച് 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 10, 28, 30 വയസ്സൊക്കെ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ പുതിയ കാലത്ത് നമ്മൾ കാണുന്ന പല കാഴ്ചകളും വളരെ സങ്കടകരമാണ് അല്ലേ? വളരെ സങ്കടകരമാണ്. ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. ഏതായാലും പെൺകുട്ടികൾക്ക് സമയെത്തിയാൽ, ഒരു പ്രായം എത്തിയാൽ അവരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം എന്നാണ്. ഒരു പെണ്ണിന്റെ ബർക്കത്തിൽപ്പെട്ടതാണെന്നും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പെട്ടെന്ന് വിവാഹിതയാകുന്നത്, പെട്ടെന്ന് ഗർഭിണിയാകുന്നത്, ഇതെല്ലാം ഒരു പെണ്ണിന്റെ ബർക്കത്തിൽപ്പെട്ടതാണെന്ന് ത്വാഹാ റസൂലുള്ളാഹ്.
പെട്ടെന്ന് വിവാഹിതയാവുക, അതേപോലെ പെട്ടെന്ന് ഗർഭിണിയാകുക, പെട്ടെന്ന് പ്രസവിക്കുക, അതൊക്കെ ഒരു പെണ്ണിന്റെ, ഒരു ബർക്കത്തുള്ള പെണ്ണിന്റെ അടയാളമാണ്. പിന്നെയോ ഖളാ ഉദ്ദൈൻ, അഞ്ചാമത്തെ കാര്യം, കടം വീട്ടാൻ വൈകിപ്പിക്കരുത്. കടം വാങ്ങിയാൽ പെട്ടെന്ന് കൊടുത്തു വിട്ടണം. 25-ാം തീയതി തരൂ എന്ന് പറഞ്ഞാൽ 25-ാം തീയതി കൊടുക്കണം. ഇന്ന് കടം കൊടുത്ത ഓം കുടുങ്ങി, അതാണ് ഇന്നത്തെ കഥ. അതുകൊണ്ട് തന്നെ ആരും കടം കൊടുക്കാൻ ഇല്ല. കടം കൊടുക്കാറുണ്ടോ? ആരും കൊടുക്കൂല. കാരണം എന്താ? കൊടുത്തോം കുടുങ്ങി, ആ ബന്ധം ഇല്ലാതായി പോവും. ബന്ധം അങ്ങില്ലാതായി പോവും. വളരെ സങ്കടകരമായ കാര്യമാണ്. കടം വാങ്ങിയിട്ട് അല്ലെ, ഒരാഴ്ച കൊണ്ട് ഞാൻ തരാന്ന് പറഞ്ഞിട്ടാ വാങ്ങുക. അപ്പൊ കൊടുക്കുന്നവന് പറയും, ഒരാഴ്ച കൊണ്ടൊന്നും വേണ്ട, ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടിയാ മതി, തിരക്കേടൊന്നുമില്ല. അല്ലല്ല, ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ തീരുന്ന പറയാം. പറയുന്നിട്ട് ആയിരിക്കും പഠിച്ചവനെ, ഓ എന്തൊരു ഈമാനാണ് അല്ലേ, എന്തൊരു ഈമാനാണ്, ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് താടി രോമങ്ങളിലൂടെ ഈമാൻ. ഒരാഴ്ച കൊണ്ട് തന്നെ തീരുന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുപോയാൽ പിന്നെ 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 ഫോൺ വിളിച്ച ഒരിക്കൽ എടുക്കും, പിന്നെ രണ്ടാമത് ഫോൺ എടുക്കൂല, പിന്നെ ഫോൺ തീരെയില്ല, പിന്നെ എവിടെന്നെങ്കിലും കണ്ടാ മുങ്ങലായി. കല്യാണ വീട്ടിലിരുന്നാൽ ഈ ചങ്ങായിക്ക് പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയില്ല, ഇങ്ങനെ ഇരുന്നിട്ട് നോക്കലാണ്. ഈ പഹയൻ എവിടെന്നെങ്കിലും വരുന്നുണ്ടോ, നാല് ഭാഗത്ത് ഇങ്ങനെ നോക്കലാണ്. ആര് പഹയന്? ഈ കടം കൊടുത്തോൻ. ഓൻ ഏതെങ്കിലും വഴിയിലൂടെ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അതിലൂടെ വരുന്ന കാണുമ്പോ ഇതിലൂടെ ഇങ്ങനെ എഴുന്നേറ്റ് ഓടുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരുന്നു, ഉമറേ, പിശാജ് നീ ഒരു വഴിയിലൂടെ വരുന്നത് കണ്ട, പിശാജ് അത് വഴി വരൂല എന്ന് നബിയുന റസൂലുള്ളാഹി. ഉമറിനെ കാണുമ്പോ പിശാജ് ഓടുന്നത് പോലെ കടം കൊടുത്തവനെ കാണുമ്പോ കടം വാങ്ങിയവന് അതിലൂടെ ഓടുകയാണ്. ഇതാണ് കഥ. എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സദഖ കൊടുക്കുന്നതിനേക്കാളും വലിയ ഇബാദത്താണ്. സദഖ കൊടുക്കുന്നതിനേക്കാളും കൂലിയാണ് ഒരാൾക്ക് കടം കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ? സദഖ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അയാൾ ഒരു പക്ഷെ അതിന് അത്യാവശ്യം കാരനായിക്കൊള്ളണമെന്നില്ല അല്ലെ. നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു 10-20 രൂപ നമ്മൾ കൊടുക്കും, അയാൾ അതിന് അത്യാവശ്യക്കാരനായി കൊള്ളണമെന്നില്ല. പറയാൻ കാരണം, എന്റെ നാട്ടിലൊരു യാചകൻ ആക്സിഡന്റിൽപ്പെട്ട് മരണമടഞ്ഞപ്പോ അയാളുടെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചപ്പോ 14 ലക്ഷമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. 14 ലക്ഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ 14 ലക്ഷം? പതിനാല് ലക്ഷം ഒരു യാചകന്റെ ബാങ്ക് ബാലൻസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ആവശ്യക്കാരനായിക്കൊള്ളണമെന്നില്ല. അവരിങ്ങനെ വാങ്ങുന്നു, അവരെ ഒരു തൊഴിൽ പോലെ കാണുകയാണ്. യാചകൻ യാചന ഇങ്ങനെ നടത്തുകയാണ്, അപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണ് ആളുകൾ. നേരെ മറിച്ച് കടം വാങ്ങുന്നവൻ നിവൃത്തികേട് കൊണ്ടാണ് അവന് വാങ്ങുന്നത്. അതുകൊണ്ട് കടം കൊടുക്കുന്നത് സദഖ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലമാണ് എന്ന് നബിയുന റസൂലുള്ളാ. അങ്ങനെ കടം കൊടുത്ത ആളുകളെ പറ്റിക്കുന്നത് മഹാപരാധമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇന്ന തീയതി തരുമെന്ന് പറഞ്ഞാൽ ഇനി ആ തീയതി നിനക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഓനൊന്ന് നേരിട്ട് കണ്ടിട്ട് പറയാം, എനിക്ക് പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചിട്ടെങ്കിലും പറയണ്ടേ? ആ ഒരു മാന്യത കടം വാങ്ങിയ ആളുകൾ കാണിക്കണം എന്നത് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാടും നിലപാടുമാണ്. അത് ആ നിലപാട് സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആറാമത്തെ കാര്യം, സൂറുല്ലാഹി, മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അത്തൗബത്തു മിനദ്ദംബ്, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഒന്ന് ബാങ്ക് വിളിച്ചാൽ നമസ്കാരം വൈകിപ്പിക്കരുത്, രണ്ട് വീട്ടിൽ അതിഥികൾ വന്നാൽ ഭക്ഷണം നൽകാൻ താമസിപ്പിക്കരുത്, മൂന്ന് മയ്യത്ത് സംസ്കരണം വൈകിപ്പിക്കരുത്, നാല് പെൺകുട്ടികൾ വിവാഹ പ്രായമായാൽ വൈകിപ്പിക്കരുത്, അഞ്ച് കടം വീട്ടാൻ താമസിപ്പിക്കരുത്, പെട്ടെന്ന് വീട്ടണം. അത്തൗബത്തു മിനദ്ദംബ് ആറാമത്തേത്, തിന്മ ചെയ്താൽ തൗബ വൈകിപ്പിക്കരുത്. മനുഷ്യ സഹജമാണ് തിന്മ ചെയ്യുക എന്ന് പറയുന്നത്. പ്രവാചകന്മാർ മഅസൂമുകളാണ്, പാപസുരക്ഷിതരാണ്, അവർ കുറ്റം ചെയ്യൂല. പ്രവാചകന്മാർ മലക്കുകളും അങ്ങനെ തന്നെയാണ്, അവർക്ക് കുറ്റം ചെയ്യാൻ അവർക്ക് അല്ലാഹു അതിനുള്ള രീതി കൊടുത്തിട്ടില്ല, അതിനുള്ള കഴിവ് കൊടുത്തിട്ടില്ല, അവർ കുറ്റം ചെയ്യൂല. പക്ഷെ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമായും വന്നുപോയേക്കാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. അങ്ങനെ തെറ്റുകുറ്റങ്ങൾ വന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ പെട്ടെന്ന് തന്നെ, യാ അല്ലാഹ്, ഞാനിത് ചെയ്യരുതായിരുന്നല്ലോ റബ്ബേ, ഞാനിത് ചെയ്തു പോയല്ലോ, ഞാൻ എന്തൊരു അപരാധമാണ് ചെയ്തത്, എന്നോട് പൊറുക്കണേ റബ്ബേ എന്ന് പറയാനുള്ളൊരു മനസ്സ് ഒരു സത്യവിശ്വാസിക്കുണ്ടാകണം. അവനെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ. കുല്ലു ബനീ ആദമ ഖത്താഊൻ, ആ
ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്. വഖൈറുൽ ഖത്വാഇന അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്, ഖേദിച്ച് പേടിച്ച് മടങ്ങുന്നവരാണ്. തെറ്റ് ചെയ്യാത്തവരായി ആരുമുണ്ടാകില്ല. അപ്പൊ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യാൻ വൈകിപ്പിക്കരുത്. ഈ ആറ് കാര്യങ്ങളിൽ അവധാനത പാടില്ല, ധൃതി കാണിക്കേണ്ടതാണ്. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ ഈ നന്മയിൽ ധൃതി കാണിക്കണമെന്നതൊഴികെ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ അവധാനതയാണ് കാണിക്കേണ്ടത്. സാവകാശമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. തിരക്ക് കൂട്ടി എടുത്തു ചാടുന്നത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമെന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനോട് പറയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇരുത്തം കാണുമ്പോ സത്യത്തിൽ എനിക്ക് ഇനിയും പറയണമെന്നുണ്ട്, പക്ഷേ തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അപ്പോ ധൃതി വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നന്മയിൽ നമ്മൾ ധൃതി കാണിക്കണം, നല്ല കാര്യങ്ങളിൽ പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ മാത്സര്യ ബുദ്ധിയോടെ പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവൻ തെറ്റ് ചെയ്താൽ അവന്റെ മനസ്സിന് വിഷമം തോന്നുമെങ്കിൽ, അതുപോലെ നന്മ ചെയ്താൽ അവന്റെ മനസ്സിനൊരു ആശ്വാസവും ഒരു സന്തോഷവും തോന്നുമെങ്കിൽ അവന്റെ കൽബ് ഈമാനുള്ള കൽബാണ്. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഒരു നന്മ ചെയ്തു, ഒരു നാലാളുകൾക്ക് സഹായം ചെയ്തു, അല്ലെങ്കിൽ പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു, അങ്ങനെ കൊടുത്തതിന്റെ കാരണം മനസ്സിന് നല്ല സന്തോഷം, അൽഹംദുലില്ലാ ഞാൻ ഇങ്ങനെ ഒരു നന്മ ചെയ്തല്ലോ. അതുപോലെ ഒരു തെറ്റ് ചെയ്തു, ഒരു അരുതാത്ത കാര്യം ചെയ്തു, അതിന്റെ പേരിൽ മനസ്സിന് വലിയ സങ്കടം തോന്നുന്നുവെങ്കിൽ അത് കൽബിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്നാണ്. ഈമാനുള്ള കൽബ് അല്ലാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നന്മയിൽ ധൃതി കാണിക്കാനും തിന്മകളിൽ നിന്ന് മെല്ലെ 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 അകന്നു നിൽക്കാനും നമ്മൾക്ക് കഴിയണം. അള്ളാഹു ഈ പരിശുദ്ധമായ റജബിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഷഅബാനും റമദാനൊക്കെ നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള മാസമാണ്. എന്നോട് ആദ്യമായും കേൾക്കുന്ന നിങ്ങളോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ അനുഗ്രഹീതമായ മാസങ്ങളിൽ നമ്മൾ ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ച് പേടിച്ച് മടങ്ങാൻ, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, ശിഷ്ടകാലം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരിശുദ്ധമായ ദീനിന് ത്യാഗം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ.